Though we are not able to come together as a family in the sanctuary, at the same time, wherever you may be seated this morning, let the fear of the Lord be upon you. Let the presence of the Lord, the tangible presence of the Lord, make an encounter with you and make a radical transformation and difference in your spiritual journey. This fine Sunday morning, we are here to lift the name of the Lord. The Bible says this is the day that the Lord has made, and we will rejoice and glad in it. We take joy, we rejoice, because this is the day that the Lord has made it for us. The last night, we slept well and we got up in the morning with a fresh life, a brand new life. And it was our great joy to proclaim the high praise of the Lord, looking unto Jesus, the author and finisher of our faith, forgetting all the things in the past, and looking unto Jesus, who has suffered on the cross for us. He died and resurrected on the third day, proclaiming that the death is defeated, Satan is defeated. This morning, when we come together, we do the same thing. We are proclaiming our victory against the powers of darkness. Hallelujah. പിശാചിനെ നേരെ നമ്മൾ ഉയർത്തുന്ന ജയത്തിന്റെ പത്രമായി ഇന്ന് നമ്മുടെ ജീവിതം തീരട്ടെ. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഉയരത്തിലേക്ക് ഉയർത്തിയാട്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. ആരാധനയുടെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങൾ ആസ്വദിക്കേണ്ടതിനും അനുഭവിക്കേണ്ടതിനും നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കർത്താവ് നിങ്ങളെ സന്ധിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വന്ദനം. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആശ്വാസത്തിൻ്റെ ദൈവമായി, അനുഗ്രഹത്തിൻ്റെ ദൈവമായി ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ മേൽ കരുണ ചൊരിയുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. പഴയ പ്രമാണത്തിൽ അതിരാവിലെ ആരാധനയ്ക്ക് കടന്നു പോകുന്ന ഭക്തന്മാർ തങ്ങളുടെ കയ്യിൽ അല്ലെളിയ ഒരു ആട്, ഒരു പ്രാവും കുഞ്ഞുണ്ടായിരിക്കും. ഇതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, തങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായി യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. പുരോഗതി അതിൻ്റെ തലമേൽ കൈവച്ച് ആ യാഗവസ്തുവിനെ കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ പാപം അതിന്മേൽ ചുമത്തും. എന്നിട്ട് യാഗവസ്തുവിനെ കണ്ണം കണ്ണമായി മുറിച്ച് യാഗപീഠത്തിൽ നിരത്തി വെച്ചിട്ട് യാഗാഗ്നി കത്തിച്ച് ആ യാഗം ദഹിച്ചു കഴിയുമ്പോൾ സൗരഭ്യവാസനയായ യാഗമായി മാറുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ യാഗം മാറി ഈ ജീവനുള്ള യാഗമായി മാറി. നാമാണ് യാഗവസ്തുക്കൾ, ആരാധകരും നാമാണ്, സ്തോത്രമല്ലിയ യാഗവസ്തുവും നാമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരനുഭവമാണ്. അല്ലെളിയ മറ്റുള്ളവരുടെ മേൽ പഴിചാരുകയല്ല, ആടിൻ്റെ മേൽ പഴിചാരുകയല്ല, സ്വയം പാപം വഹിച്ച് സ്വയം ഏറ്റെടുത്തുകൊണ്ട് യാഗവസ്തുവായിത്തീരുന്ന ഒരു സുഗ്രാഹ്യമായ ആരാധന. ഇന്ന് പകൽക്കാലം ദൈവത്തിന് അർപ്പിക്കുവാൻ നമ്മുടെ ആദരങ്ങളെ തുറന്നു, കണ്ണുകളെ പ്രകാശിപ്പിച്ചു. അല്ലെളിയ ശക്തിയോടെ, മഹത്വത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് യേശുവിനെ ആരാധിപ്പാൻ ഇങ്ങനെ ഈ മാധ്യമത്തിൽ കൂടി കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അകക്കണ്ണുകൊണ്ട് കണ്ടും ആ വെളിച്ചത്തിൽ വസിച്ചുകൊണ്ടും ആരാധിപ്പാൻ ഞങ്ങൾക്കൊരിക്കൽ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. എബ്രോൻ സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെ, യൗവനക്കാരെ ഒരുപോലെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ആലയത്തിൽ കടന്നു വരുവാൻ കഴിയാത്ത പ്രത്യേകമായ സാഹചര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ആത്മീയ അന്തരീക്ഷം ഒട്ടും കുറയാതെ അവരിയ്ക്കുന്ന ഭവനത്തിൽ അവരുടെ ഇടയിൽ തന്നെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ആത്മാവിൽ അവർ കർത്താവിനെ ആരാധിക്കട്ടെ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവ മഹത്വം അവർ അനുഭവിക്കട്ടെ. കർത്താവെ, സന്തോഷമുള്ളവരെ ഇരിപ്പാൻ സഹായിക്കണം. ആരെങ്കിലും ബലഹീന ശരീരത്തോടെ ഇന്ന് പകലായിരിക്കുന്നുവെങ്കിൽ ഈ ആരാധനയിൽ കൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അവരുടെ മേൽ സൗഖ്യമായി വ്യാപരിക്കണമേ. മുറിവുകളെ കെട്ടണമേ കർത്താവ്. ശരീരത്തിന് വേണ്ട പുഷ്ടി കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിൻ്റെ വലങ്കരത്താൽ അവരുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തി കൊടുക്കണമേ. ഈ വൈഷമ്യമേറിയ കാലഘട്ടങ്ങൾ ഭൂലോകത്തുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ വെസ്റ്റേൺ കൺട്രികൾക്കായി, ഈസ്റ്റേൺ കൺട്രികൾക്കായി പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാൽ രാജ്യങ്ങൾ കഷ്ടപ്പെടുന്നു. കാര്യങ്ങളുടെ ഗതി എല്ലാം നിയന്ത്രിക്കുവാൻ കഴിയാതെ ഭരണകർത്താക്കൾ തലപുല പുകഞ്ഞാലോചിക്കുന്നു. അതിൻ്റെ നടുവിൽ സഹായകനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തത്തക്കവണ്ണം എല്ലാവർക്കും ഒരു ഉൾക്കാഴ്ച കൊടുക്കേണ്ടതിനായി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജനം ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ, ദൈവസഭകൾ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ദൈവഭയവും ശക്തിയും കൊണ്ട് ജനം നിറയപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ ആരാധനയെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണം. പാട്ടുപാടുന്ന ദൈവദാസന്മാരുടെ മേൽ കർത്താവിൻ്റെ കരമുണ്ടായിരിക്കണം. വചനം പറയുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണം. ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണം. വാച്ച് ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. യാതൊരു ഇൻട്രപ്ഷനും ഉണ്ടാകാതെ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിച്ച് ചെയ്യത്തക്കവണം. പരിശുദ്ധ കർത്താവേ, അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രൈസ്ത ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെ ആരാധനയ്ക്കായി വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ മാന്യ ദൈവദാസിദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ്റ്റ് ദൈവസഭ എബ്രോൻ ഒക്ലഹോമയുടെ ഈ ഓൺലൈൻ സർവീസിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മീയ വർദ്ധനവിനും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ധന്യതയ്ക്കും കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനും അല്ലെങ്കിൽ കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പാട്ടുകൾ പാടി നാം കർത്താവിനെ സ്തുതിക്കുന്ന സമയമാണ്. നാം പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇന്ന് പകൽ നമുക്ക് ആരാധനയോടെ പാടാം. അല്ലെങ്കിൽ എന്ത് നല്ലോർ സഖി യേശു, വാട്ട് എ ഫ്രണ്ട് ഐ ഹാവ് ഇൻ ജീസസ്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു സ്നേഹവുമില്ല, എല്ലാം അറ്റുപോകുന്ന സ്നേഹം. അല്ലെങ്കിൽ ഇറ്റു സ്നേഹം തരുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ തെറ്റതള്ള മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും അറ്റുപോകയില്ല യേശുവിൻ്റെ സ്നേഹം. കാരണം ഇത്ര നല്ല സ്നേഹിതൻ, ഇത്ര നല്ല സ്നേഹിതൻ. യേശുവിനെ രക്ഷിതാവായി കണ്ടുമുട്ടി, യേശുവിനെ സ്നേഹിതനായി കണ്ടുമുട്ടി ആത്മാവിൽ അനുഭവിച്ചവർക്ക് കർത്തദാസന്മാരോട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എന്തു നല്ലോ സഖി യേശു. പ്രൈസ് ദി ലോർഡ്. എന്തു നല്ലോ സഖി യേശു, പാപദുഃഖം വഹിക്കും എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഒരിക്കൽ കൂടി എന്തു നല്ലോർ സഖി, എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. Yeah.
എന്തു നല്ലോസാകി യേശു, നമ്മുടെ പാപം ദുഃഖം വഹിക്കുന്നവൻ, നിനക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നല്ല സഖിയായ യേശുവിനോട് പോയി പറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കെല്ലാം ഒരായിരം നന്ദി. കാരണം കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, ഹല്ലേലൂയ, കൂരുകൾ താഴെ കൂടെ ഭയം കൂടാതെ നമ്മളെ നടത്തുന്ന, വൈഷമ്യ മേടുകളെ കരം പിടിച്ച് നടത്തുന്ന നമ്മളെ യേശുവിനെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മാവിൽ നമുക്ക് പാടി ആരാധിക്കാം, നന്ദി യേശുവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഓരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഓരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഇന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, ചെയ്ത നന്മകൾ ഓരായിരം.
എൻ ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് தீராத நன்மகள் சொல்லியால் சொல்லியால் தீராத்தவன் கிருபைகள் நன்றி இயேசுவே ஆமே நன்றி இயேசுவே நீ செய்த நன்மகள் தோராயிரம் நன்றி ஓ நன்றி இயேசுவே நன்றி இயேசுவே நீ செய்த நன்மகள் தோராயிரம் நன்றி என் சக்தியாலல்ல கையுட மேலத்தாலல்ல ശക്തിയാലല്ല കൈയുടെ മേലുവാ നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ ിൽ കാരം പീഡിച്ചു എന്നെ നടത്തിയതാ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ നന്ദി യേശുവേ ശക്തിയാലല്ല കൈയുടെയല്ല അല്ലയോ എന്നിരാതാടലുയാല് ഓ എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് ഓ നന്ദി യേശുവേ
ചെയ്ത നന്മകൾ ഓരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല ശക്തിയാലല്ല കൈയുടെ മേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നാടത്തിയത് എന്നത് On Wednesday, we have our women's prayer line at 6:30 p.m. Friday is our Hebron Bible study on Zoom at 7 p.m. High school and young adult Sunday school will be on Saturday via Zoom. Check your WhatsApp and emails for children's church and online Sunday school for pre-K through 8th grade. And even though we're not together physically, we're always together in spirit. Stay safe, wear a mask, enjoy the rest of our service, and remember, we're always one big fam. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും 6:30 മുതൽ 7:30 വരെ പ്രാർത്ഥനയും അത് കഴിഞ്ഞ് സാധാ മീറ്റിംഗും നടക്കുന്നതായിരിക്കും. ബുധനാഴ്ച വൈകുന്നേരം സിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങും വെള്ളിയാഴ്ച വൈകുന്നേരം യൂത്ത് ബൈബിൾ സ്റ്റഡി, ശനിയാഴ്ച രാവിലെ ചിൽഡ്രൻസ് ആക്ടിവിറ്റീസും പിന്നെ ശനിയാഴ്ച വൈകുന്നേരം സൺഡേ സ്കൂളും നടക്കുന്നതായിരിക്കും. ഈ എല്ലാ മീറ്റിങ്ങുകൾക്കും പ്രാർത്ഥിക്കുക, സഹകരിക്കുക. താങ്ക് യു. Addition to the announced program, there will be a ladies special meeting on Saturday 25th, as next Saturday at 10 a.m. That's going to be in Zoom. All the Zoom ID will be announced through all Hebron media platforms. The preacher is going to be Sister Starla Luke from Kerala, Sister Susan Thomas from Bahrain. Please watch for the Zoom ID. Okay, yesterday I sent a mail to everybody. Then I noticed almost 35 of us didn't read that one. So I decided to make the announcement publicly so nobody will miss it. So this is what going to be. Dear Hebron family, by the grace of God, our members are safe from COVID-19 pandemic so far. We are getting concerns from our members about the regathering of the Sunday service. You may be wondering why we are not announcing the opening date yet. Yes, all of the preventive measures are in place. We got the deep cleaning done, construction of the sound booth also done. We postponed the officially decided opening date because of the unexpected demise of our dear auntie and also a report of possible contact of C positive incident. Safety of our members comes first. We are trying to cover all the corners. Now, Oklahoma is in yellow zone. We are taking very conscious decisions collectively as church council and executives. We request your earnest prayers in this matter. Thank you for your cooperation. So I'm going to say that in Malayalam also, if anybody
want to listen. So, സഭയുടെ ചില അറിയിപ്പുകൾ ഇപ്പോൾ വായിക്കുന്നു. ഞായറാഴ്ചകളിൽ പൊതു ആരാധനയ്ക്കായി ആലയം തുറക്കുന്നതിനെപ്പറ്റി പലവിധ ആശങ്കകൾ ഉള്ളതായി അറിയുന്നു. ആലയം പഴയതുപോലെ അടുത്ത കാലയളവിൽ തുറക്കുന്നതല്ല എന്നതാണ് വാസ്തവം. എന്നാൽ CDC റെഗുലേഷൻസ് അനുസരിച്ച് തുറക്കുവാൻ ആണ് സഭാ കൗൺസിലിൻ്റെ തീരുമാനം. എന്ന് തുറക്കണം എന്നത് പരിസ്ഥിതികളെ ആശ്രയിച്ചായിരിക്കും. തുറക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സഭയുടെ പരിധി അനുസരിച്ച് സഭാ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി ഇപ്പോൾ ഒക്ലഹോമയിൽ യെല്ലോ സോണിലാണ്. അത് ഓറഞ്ച് സോണോ റെഡ് സോണോ ആയിക്കഴിഞ്ഞാൽ തുറക്കുന്ന എന്നിവയിലേക്ക് പോയാൽ വീണ്ടും തുറക്കുന്നതിന് കാലതാമസം നേരിടും. പൊതുജനം ആരാധനാ സ്വാതന്ത്ര്യവും സഹകരണവും ആഗ്രഹിക്കുന്നു. കൂട്ടായ്മയ്ക്കുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമാണ്. എന്നാൽ ഈ വിഷയങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥനയും സഹകരണവും കൂടുതലായി സഭയോട് ആവശ്യപ്പെടുന്നു. സഹകരണത്തിന് നന്ദി. ഈ പറഞ്ഞതിന് പ്രകാരം ഇപ്പോൾ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മളെ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. എത്രയും പെട്ടെന്ന് വ്യാധികളൊക്കെയും മാറി നമുക്ക് ഒരുമിച്ച് വന്ന് സഹകരിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനായി നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്നറിയാം. എന്നാൽ സഭയുടെ പ്രത്യേകമായ പ്രാർത്ഥന വിഷയത്തിൽ കൂടുതലായി ആവശ്യപ്പെടുന്നു. നിങ്ങളെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. I want to thank God for giving me this opportunity to share from the Word with you all. Thank you for joining us today in service. I want to start with a small prayer, but the topic that I have picked to talk about today is a vision checkup. And have you had one recently? Let's start with a small prayer, and then I'll get into the content of my message. Loving Father, Lord Jesus, we thank you for bringing us together today, O Lord. We can't be here physically. There are some that are here physically, but O Lord Jesus, thank you for allowing us to get together through all these different mediums, O Lord, to focus on the Word, learn from the Word, have it dwell in us, O Lord Jesus, and for us to be good ministers of your kingdom. Allow us, use me to speak to your people, and we pray that many are blessed and that they're able to take the message through and live their lives through it, O Father. In Jesus' name I pray. Amen. All right. So the title is Vision Checkup, and you can see a verse there, 2 Corinthians 5:7, that a lot of you are familiar with. Walk by faith and not by sight. And you could call that to be the alternative title to this message. Are you walking by faith and not by sight? In the beginning of the year 2020, there was a lot of excitement. There were a lot of messages around 2020, perfect vision, right? That's what 2020 is. And there was a lot of messages, a lot of excitement about the new year, change of a decade. People were posting pictures on social media. This is how I looked in 2000. This is how I look in 2020. And then life has happened, right? And by the way, when you see my title, you may think I'm a doctor. I'm not a doctor. I aspired to be a doctor. I kept the bad handwriting and married a doctor. So you can still call Dr. Daniel, but that would be my wife. So I'm not a doctor. I am an engineer by profession. But going back to the topic, a lot of excitement, and then 2020 happened. We're mid-year, a little past mid-year. If you look back at 2020, a lot of great personalities have passed away in the spiritual realm. Ravi Zacharias, who is a great apologist, passed away. We had sports personalities. For those of you that follow sports, for those of you that follow other arts and entertainment, you know a lot of great people that have passed who have had profound influence, very likely not just in your life, but globally, right? And people that you probably aspired to be in certain aspects of your life. You had Ravi Zacharias, like I mentioned, Kobe Bryant, who is a hardworking, accomplished basketball player. And then it transitioned into a lot of political battles, a lot of discriminations and divide. And of course, now we're living through a pandemic
that is of a proportion that many that are alive today has probably never ever seen, and you don't even know what to expect. So a lot of unexpectedness. So with all that doom and gloom that I just shared, how is your vision looking like today? I'm not talking about your physical vision, but your spiritual vision. Have you had a checkup from the neck up, like you call it, recently? Have you looked at your spiritual eyes to see if you're still seeing clearly? You may be ordinary through the circumstances that you're going through today. It may be some struggles. It may be in various forms, or maybe even successes. But God, have you realized that God has an extraordinary calling for your life? And are you using the corrective lenses prescribed for you? So the lens that I use is probably not the lens that you use. And even if you have, you probably found the lenses that you need to wear to have your 20/20 vision. Are they a little cloudy? Have you been taking care of them? Have you been cleaning them up and caring for them so you can see, have your spiritual vision clear and see Christ clearly? If you're like me and you wear glasses like me, you know it's very uncomfortable. And even if you have to wear lenses, it's not comfortable either. I promise you, I tried that. It didn't work out. So it's not comfortable, but you have to care for it. You have to clean it. You have to protect it. You have to replace them. You have to adjust them to keep your vision clear. So from the Bible, Israelites are a good example. Over the last few weeks, there are many messages that our wonderful pastor has spoken, the English messages as well, where we talked about Israelites and a lot of the blessings that were given to them. But we are human, and we forget God's mercies with time. And it's important that we keep our vision. It's important that we keep that front and center. They kept losing their 20/20 vision. Pastor touched on manna last week and how God provided manna. God freed them from bondage, which is huge. Can you imagine yourself being in bondage for many, many, many years and freeing you and your generations and still not remembering God's mercies? That's humans for you, right? We forget things easily. So this is what I wanted to focus on, and a few thoughts that I had. I'm not going to take you necessarily through an actual checkup, but few thoughts that I had on vision. And so that leads me to my first point. I'll be going through some 4 points that I thought of as I was reflecting back on vision. The first one is, what is the veil to your vision? And what do I mean by that? So let's turn our Bibles to 2 Corinthians 3:15-18. And I'm just going to read from the scripture here. Even to this day, when Moses is read, a veil covers their hearts. But whenever anyone turns to the Lord, the veil is taken away. Now the Lord is the Spirit, and where the Spirit of the Lord is, there is freedom. And we who with unveiled faces all reflect the Lord's glory are being transformed into his likeness with ever-increasing glory, which comes from the Lord, who is the Spirit. This leads me to your veil. What is your veil that is in your life that is obstructing your vision? I talked about taking care of your lenses and taking care of your vision. If we have veils in our life, those distractions in our life, it is hard to see our spiritual vision clearly. It could be materialistic things. It could be, you know, mammon, materialistic things. It could be trials and tribulations in your life. It could be temptations. It could be your various idols that you can think of, any successes that you have in life. And if your life is going very smoothly, sometimes that's the hardest times to not think of God. And those are your veils. So it's important to seek him during this time. And that's the lesson from there, is to remove your veil so that the Lord's glory and his transformation and his likeness reflects through you. You are an ambassador for Christ wherever you go. If you are not aligned with your vision and the spiritual vision that you have aligned, that you had set for yourself as Christians, then you are not going to be in his likeness. And as ambassadors of Christ, it is important to have that vision. I want to focus on another piece of scripture, 2 Corinthians 4, 3 to 6.
And even if our gospel is veiled, it is veiled to those who are perishing. The God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel of the glory of Christ, who is the image of God. For we do not preach ourselves, but Jesus Christ as Lord, and ourselves as your servants for Jesus' sake. We hear a lot of things out in the world. We wonder when we minister why others that we minister to don't see the positivity and the light that we see in the scripture. There's a lot of strife going out in the world. But even when we share the good news, sometimes we wonder why people don't see it. And your job, again, like I feel like I've said this many, many times in the past, is to plant the seeds, not to make it grow. It's God's work to make it grow. So it's your work to put it, and it's God's will that happens on who it reveals to and who it does not. Me personally, I came to know the Lord, of course, from my family, and my mom came to know about the word through a friend. There was someone that spoke the word to her, and it inspired her, spoke to her. She led our entire family to Christ. And going back to this scripture, why it stood out to me is it can be discouraging sometimes when you're spreading the gospel, and even in this time of strife, when someone doesn't listen to it and doesn't absorb it, your job is to plant and keep putting it out there, and it will grow out. The second point I had about vision is everyone's vision is not your vision. The world's vision is not your vision. Where the world is going is not where you're headed. If you do what everyone else does, you're going to get to where everyone else gets to. I'm sure everyone knows this, but sometimes we don't put that in perspective. So I'm going to go into Psalms 73. It's a very interesting psalm and a song where it reflects on the psalmist who almost slipped. And so I'm going to read through some of the scripture so you can hear a little bit of what's said in here, and a lot of this would be very familiar to you. Psalm 73, I'll just start from verse 2. But as for me, my feet had almost slipped. I had nearly lost my foothold. I envied the arrogant when I saw the prosperity of the wicked. They have no struggles. Their bodies are healthy and strong. They are free from the burdens common to man. They are not plagued by human illness. Therefore, pride is their necklace. They clothe themselves with violence. From their callous hearts comes iniquity. The evil conceits of their minds knows no limit. They scoff and speak with malice. In their arrogance, they threaten oppression. Their mouths lay claim to heaven, and their tongues take possession of the earth. Therefore, their people turn to them and drink up waters in abundance. They say, "How can God know? Does the Most High have knowledge?" This is what the wicked are like. Always carefree, they increase in wealth. I'll just stop right there. So probably sounds very familiar when you look around in your life. You probably know of someone or a lot of someones who live a great life or appear to be living a great physical life, even though they may not be following Christ or they may not be living a Christian life. You sometimes have probably wondered to yourself, "Lord, why me? I'm working very hard, trying to live an honest livelihood, following your words, doing what I need to do, spreading the words, preaching the gospel. But why me, O Lord? I follow everything that you have." And then look at the wicked. They live good lives, make a lot of money, strong and healthy, free of trouble. They're proud and boastful. They lose their humility and meekness, and they go into proudfulness and boastfulness. And when you see that out there, you will, like I said earlier, complain. It's human nature. And it makes you question your path to your vision. Is my path to my vision worth it? Should I be following this vision? I see with my physical eyes how good the lives are of people that don't follow this path. Maybe there is an alternate path I can follow and still get to my vision. Remember that your vision gives your pain purpose. When you know where you are headed,
you should be and you can tolerate where you are. You should be able to tolerate where you are as you walk life. Stay bold, stay persistent, stay courageous. Your vision is not the world's vision, and how they walk is not how you need to walk to reach your vision. And as you spend more time with the Word and spend more time in the gospel, your Lord will guide you through your path as you get to your vision. And this psalm, like I said, is very interesting, and it keeps going down to the following verses. It talks about why it's important to dwell in Christ. And that's my third point, dwelling in Christ. In Psalms, the same Psalm 73, in 16 and 17, it says, "When I tried to understand all this, it was oppressive to me." Meaning when I tried to understand all of what is happening in the world and how great it was very oppressive to me. "Till I entered the sanctuary of God, then I understood their final destiny." It's not, I know we talk about a lot or hear about a lot, the journey matters. The journey does matter. However, how someone else journeys through does not matter to you. Your journey is your own. The destiny of the wicked is written in the scripture. We all know what it is. Regardless of the pain you're going through and what you're going through, you will realize the vision that is set for you, the destiny that is set for you if you keep to the path. So dwell in Christ. Learn it. Communicate it. Dwell in it. That is what dwelling in it is. You have to learn it. You have to spend time with it. You have to be silent so that you can listen to God. If you're going to be talking all the time and have a lot of requests and do one-way communication, you're not going to hear what God has to say to you. So I say respectfully, sometimes you need to shut up and listen to what God has for you in your life. And then that leads to Psalms 73, verse 26. "My flesh and my heart may fail, but God is the strength of my heart and my portion forever." Is that your prayer today? Are you using that to take you through as you dwell in Christ and live your vision, live your path to your vision, be it painfully or distracted? So two big revelations, right, in this Psalm 73. It brought a lot of shame, humility, brokenness. When the psalmist saw what was happening in the real world, and he almost accepted what he saw, and he almost said, "Evil may be the way I need to go." But then the awareness of the fact and the fact that he dwelled in Christ helped him recollect the goodness of God and what God has promised to him as his destiny, as his vision. God's goodness to his people, his promises to the generations, not to just your generation. A lot of what you live, a lot of us that is hearing the gospel today, the goodness that we live in today are the prayers and tears and a lot of toil that our generations, our past generations have put in. It's something to remember, and not just to receive the blessings, but for us to give to the future generations. And then also, the psalmist was remembered of what the future in eternity holds, not just for him, but for those that were taking the easy path and having a great life, and what they would get in eternity versus what he would. And that is where he reflected back on his promise on Psalms 73:26, like I just read. Those who take refuge in the Lord will always tell of his good deeds. Having a good vision, or having a vision of God, puts everything else in perspective, regardless of what you're going through, like I've been saying throughout this whole message. I'd like the worship team to come up as I go towards my last point here. My last point is strive to see Christ's vision for you. Are you aligned? Is your vision aligned with what Christ has for you? Everyone's very familiar with Jeremiah 29:11. For what the Lord has planned for you. Thoughts of peace, not of evil, to give you an expected end. But that's not to say that your life is going to be all rosy.
is to say that what he knows what he has planned for you and what his vision is for you. The question for you is, are you willing to live how you need to live to be able to realize that plan and vision for you? So strive to see his vision for you. You need him to help you to see the sin, to see sin the way he sees sin. You need him to help you see others, your friends, your enemies, the ways he sees them. You need his help to see yourself as he sees you. When you examine yourself, you need to see yourself as he sees you. You need him to help you to see your circumstances like he sees it. Be it good, be it bad. You may be going through an illness. You may have lost your job. You may have gotten a promotion. You may have gotten great news about something. It's a lot of excitement, a lot of fear. It can all lead to being distracted from your vision. One of the best advices that I received when I was going through my marriage counseling is to focus on Christ and your marriage will be a successful one. It's a triangular relationship that we live when we live our family life. It talked about husband and wife being on the lower two ends and Christ being the center. Rather than only striving to buy flowers and gifts for anniversaries and Valentine's Day and just striving to please each other, if you put a lot more effort, both of you put a lot of effort, focusing on Christ, you will grow closer as a family. It's a triangular relationship. A lot of what is in the world will pass away, but keeping your vision on Christ, keeping Christ as the center of your life, will lead to a successful or a God-driven family life. You need God the most when you are wrong the most. And that's what I say when I say striving. A lot of us, when we are in the wrong and when we know we're in the wrong, we don't go closer to Christ. We tend to go further away from Christ. It's like going to the doctor. When you're sick, and when you're sick the most, what do? You go to the hospital. That's when you get treated, right? You try to get 911 and you do an emergency call. Do you do that? Is your vision aligned enough to know that you need to call 911 to your father when your vision is distracted? Take someone you have that you look up to. I started my message talking about a lot of famous personalities that passed away this year. But in arts, in music, in sports, something that you're passionate about, anything. It may be different for you. It may be a team. It may be a person. Let's say they called you up on out of the blue on your phone and said, "Hey, I'll spend 30 minutes with you every day and get up early. I'll meet you in person and then we can talk life. I'll teach you a few of my skills and you can be as good as I am." Let me give you, what would you do? You would probably wake up very early. Let's say the appointment is 8 o'clock. I can do it. 5 o'clock, I can do it. 4 o'clock, I can do it. Whatever time of the day it is or night it is, you're going to make it happen because it's a famous personality, someone you've always wanted to meet or visit, right? And you would be your best self, dress up well, get there 15 minutes early. You do all that. Let's have a small vision check. Would you do that for your Father in heaven? Would you do that for Christ? How much more important it is. Have we taken him for granted where we are not willing to wake up 5 minutes early or 15 minutes early to be at service on time? We can use this as an excuse, and we've heard this in a lot of sermons in the past many weeks, this current situation as an excuse to not be spiritually fed so that your vision is aligned and you have to strive to get there. It's sometimes hard because you're trusting on your own self to be there at service. Or is your vision aligned where you're excited? Are you in the front row for Christ? Are you in the front row, clapping your hands, lifting your hands, worshiping him and praising him? You would only do that if your vision is aligned. He has promised you your destiny if you set your vision on him. Reclaim the adventure of pursuing God. As we walked through the scripture and a lot of what I shared here, if you feel like your vision has slightly distracted, it's okay. We're human. But we have a very merciful Father. If we realize it, self-realize it, correct our vision, take those lenses out and clean them, give them some care,
and reclaim the adventure of pursuing God. An adventure is not all success. There are going to be some failures. It's okay. That is why we need God. That is why we have a loving Father. That is why we have a Father that instructs us and guides us. And the Bible has a lot of personalities that talks about those who took their eyes away from God. You talk about Thomas who doubted, and then about Peter when he was trying to walk on the water. He had his eyes on Jesus and he looked away for a minute. And what happens when you look away? You're overwhelmed by the worries of the world. Are you like a Peter? Do you have your vision aligned back to God? Are you striving to have your vision back aligned to God? Is your spiritual lens still cloudy? Take it out and care for it. And I want to encourage you all to have a vision checkup when you have some time, or right now, actually. Do it right now. Do it whenever you think of it. Don't keep it for later. And align your vision with Christ. I'm sure a lot of you are going through various situations, regardless of you being in Oklahoma, here, or all across the world. May God richly bless you as you align your vision with Him. With that, I want to end with a small prayer. And I'm led to pray for a lot of you, those that need a vision correction today. And if you don't even know what your spiritual vision needs to be, a prayer for you as well. Loving Father, Lord Jesus, let's close our eyes and look up to heaven. Father, Lord Jesus, we thank you, O Father. We thank you for the love that you have poured out on us, O Lord. We thank you for the cross and we thank you for the blood, O Father, Lord Jesus. We thank you that you are there for us to call Abba, Father, and turn to you in our times of need, in our joys and in our sorrows, O Lord. In our peaks, O Lord, and our valleys, O Father. Thank you for being with there. Thank you for being there available to us, for us to have our vision on you, O Father. If we have lacked any, O Father, Lord Jesus, forgive us for our sins, O Father. Clean us in your blood, O Father. Help us to be good stewards of your kingdom as we live life, O Father. Lord, help us not to be distracted by the things of this world, O Lord. The worries of this world, or the successes of this world, or the schemes of the world, O Lord. Help us to look at you, focus on you, and praise you, O Father, Lord Jesus, throughout our journey of life as we reach and realize our destiny, O Father. Help us to focus on you, keep our eyes on you, and be good messengers of your kingdom so that we may sow seeds out as we go out and worship you, Father. Thank you for listening to our prayers. In Jesus' name I pray. Amen. May these words richly bless you, and God bless you. Thank you. Thank you, Father. We just thank you for your word. God, I pray that you open up our eyes this morning. And in Psalms 36, verse 9, it says, "For with you is the fountain of life. In your light do we see light." And I pray that we will come into Jesus and that we will realize that in his light, in him, we can see light. Our mind will come back to his senses and the veil will be removed from us. And I pray this morning that our eyes will be fixed on him and on the cross and what the work of the cross has done for each and every one of us. It's because of what Jesus did on that cross. We are able to live this life with opened eyes, and we can come into him and live this life dwelling in Christ as he dwells with us. Thank you, Father. Right now, we just take this moment and we just fix our eyes on you and let our eyes become open to see what you have done for us, God. Thank you, Lord. Thank you, Jesus. On you, God. We fix our eyes on you, Lord. I hear the Savior sing, thy strength indeed is small. Child of weakness, watch and pray. Find in me thine all in all. Jesus paid it all. All to him I owe. Sin had left a crimson stain. He washed it white as snow. Lord, now indeed I find
washed it white as snow. And when before the throne I stand in Him complete, Jesus died my soul to save. My lips shall still repeat, Jesus paid it all. Jesus paid it all. He fixed her eyes on you. All to Him I owe. Sin had left a crimson stain. He washed it white. Oh, Jesus paid it all. Jesus paid it all to Him. All to Him I owe. Sin had left a crimson stain. He washed it white as snow. He washed it white as snow. He washed it white as snow. To open our eyes and see, Lord, what you've done for us. Oh God, seeing, God, the work that you've done and how you paid it all for us, God. All to you, God, we owe. Thank you, God, that you've given us this life free of sin, Father, where we can present our members to righteousness, God, because of you. We talked about vision earlier, and I wanted to read a vision that the angel has given to John in Revelation 22. Then the angel showed me the river of the water of life, bright as crystal, flowing from the throne of God and of the Lamb through the middle of the street of the city. Also on either side of, on either side of the river, the tree of life with its 12 kinds of fruit, yielding its fruit each month. The leaves of the tree were for the healing of the nations. No longer will there be anything accursed, but the throne of God and of the Lamb will be in it. And His servants will worship Him. They will see His face, and His name will be on their foreheads, and night will be no more. They will need no light of the lamp or sun, for the Lord God will be their light and they will reign forever and ever. What a vision this is. A vision one day where we will see Jesus face to face and see the river of the water of life bringing us back to that tree of life that was in the Garden of Eden. It's a full circle and we were coming back to the promise that Jesus intended for us to have. What a gift and a promise we have in Christ Jesus. And this next song
it's an old song, but we haven't sung it before, and I pray that there'll be encouragement to you. A song singing about Jesus is coming soon. And the word of God says, the angel tells him, Jesus is coming soon. Blessed is the one who keeps the words of the prophecy of this book. And he said, the angel said in later of that chapter, do not seal up the words of the prophecy of this book, for the time is near. Do not seal this up. Do not close this book. Come to this book and meditate on it day and night. Know the words. The time is near. Jesus is coming soon. Revelation 19, it says in verse 7, let us rejoice and exult and give him the glory, for the marriage of the Lamb has come. And his bride has made herself ready. His bride has made herself ready. We are his bride, his church. Are we preparing ourselves today? Are we getting ready for that day? A day of judgment, it will come, and a day where we will enjoy that city that God has built for us, that river of life. And I pray that these songs will be an encouragement to you, where our eyes will be open to see this vision that God has for us, this vision, this promise that he has for us, his bride. Let us prepare, watch, and wait, and pray to prepare like the five virgins with oil stored, waiting for Jesus to come and for that marriage day to come. Thank you, Lord. All of the earth, make straight a highway, a path for the Lord. Jesus is coming soon. Call back the sinner, wake up the saint. Let every nation shout of your fame. Jesus is coming soon. A bride waiting for her groom. We'll be a church ready for you. Every heart longing for our King, we sing, even so come, Lord Jesus, come. Even so come, Lord Jesus. Justice, all will be new. Your name forever, faithful and true. Oh, Jesus is coming soon. Like a bride, waiting for her groom. We'll be a church, ready for you. So we wait for you. Oh God, our soul waits for you. God, we wait, you're coming. Oh, sing it again. We wait, so we wait for in your presence. We wait, God, we wait, you're coming.
hoyless door, hearts are burning, bridegroom Lord. Sing, we are the church. We are the church. We are the bride. Love makes us strong to lay down our lives. We are the church. We are the church. We are the bride. Love makes us strong to lay down our lives. Come bind us together in love while we wait. Bind us together in love. Bind us, God. Come bind us together in love while we wait. Bind us together in love. Come bind us together in love while we wait. Bind us together in love. Come bind us together in love while we wait. Bind us together in love. We'll watch, we will pray, we will wait for that day. സങ്കീർത്തനം നാം വായിക്കുന്നു. സാം 100. നിങ്ങളിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്ത് തുറന്നു വെച്ചിട്ട് അഞ്ചു വാക്യമുള്ള ഈ സങ്കീർത്തനം നാം ഒരുമിച്ച് വായിക്കുന്നു. സാം 100. സർവഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. കർത്താവ് ഇന്ന് രാവിലെ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless you all with the reading of this verse. നൂറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് പകൽ തിരുവചനം നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. Psalms 100 verse 1 will be our main scripture. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. Make a joyful noise unto the Lord all ye lands. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുന്ന ചിന്ത, യഹോവയ്ക്ക് ആർപ്പിടുവിൻ.
The title of the message today is Shout to the Lord. ഇന്ന പകൽ നാം ഒരുമിച്ച് കർത്താവിനെ ഉച്ചത്തിൽ സ്തോത്രയാഗം അർപ്പിക്കുന്ന പകലായി മാറട്ടെ. Let this be the morning that we give a shout to the Lord all together. മതി മറന്നുള്ള സന്തോഷമാണ് ആർപ്പിടുക എന്ന് പറഞ്ഞാൽ. To shout to the Lord we need to have joy that makes us forget about ourselves. കേരളത്തിൽ 21 വയസ്സ് വരെയും ജീവിച്ചിരുന്നതുകൊണ്ട് ഇതിന്റെ ഒരു അല്ലേ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. Because I lived till 21 in Kerala I have a thought that comes to my mind. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയും അവകാശ സമരങ്ങളുടെ ആർപ്പുകൾ കേട്ടിട്ടുണ്ട്. I have heard different shouts and rallies in Kerala from one end to the other. അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ മരണം വരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞു ആർപ്പിടുന്ന ആൾക്കാരെ കാണാമായിരുന്നു. I have seen people that were protesting for their rights and shouting. രണ്ടാമതൊരു കൂട്ടർ ജയാഘോഷം നടത്തുന്നവരാണ്. Some others are people that have joyous shouts. ഇലക്ഷൻ ഒക്കെ ജയിച്ചു കഴിയുമ്പോൾ ജയിച്ച കാൻഡിഡേറ്റിനെ തോളിലേന്തിക്കൊണ്ട് അണികൾ ആഘോഷം ജയാരവം മുഴക്കാറുണ്ടായിരുന്നു. People after winning an election would take the people that have won, put them on their shoulder and would have shouts of joy. എന്തിനേറെ പറയുന്നു അതിന്റെ പകർച്ചി എന്ന ബോളം ആത്മീയ ലോകത്തിലും അതിന്റെ ഒരു അതിപ്രസരം കടന്നുകൂടിയിട്ടുണ്ട്. I believe that in the spiritual realm what this has also come in. മനുഷ്യൻ മനുഷ്യനെ തോൽപ്പിച്ചതുപോലെ ആണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. There are many times that we think we have defeated man. വേറൊരു ആഘോഷമായിരുന്നു ഗെയിമിൽ ഏതെങ്കിലും സ്പോർട്സിൽ ജയിച്ചവർ ആഘോഷം നടത്താറുണ്ടായിരുന്നു. We usually see that in a sports realm as well when someone is defeated or someone has won there is that shout. നാലാമതുണ്ടായിരുന്ന ജയാഘോഷം. The fourth shout of joy. കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത മൂക്കുണ്ടെങ്കിലും മണക്കാത്ത കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ബുദ്ധിമാനായ മനുഷ്യൻ മതി മറന്ന് തുള്ളിച്ചാടുന്നത് സന്തോഷിക്കുന്ന കണ്ടിട്ടുണ്ട്. I have seen that a man who has all knowledge in front of idols that cannot hear or see or do anything is shouting. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ആർപ്പിടുന്നത് അകത്തെ സന്തോഷം പുറത്തു പ്രകടിപ്പിക്കുന്ന ശബ്ദമാണ്. What we need to understand out of this is when a man shouts for joy that means that he is expressing the joy that is overfilling his heart. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടും പുറത്തൊക്കെയും പരസ്യമായി സുവിശേഷ പ്രചരണം സാധ്യമായിരുന്നു. In India, we had open air meetings at one time. ഉച്ചത്തിൽ അല്ലേ ശബ്ദമുയർത്തി ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമായിരുന്നു പാട്ടുകൾ പാടുമായിരുന്നു. There were times that songs and messages could be said out loud in a loud voice. കാലപ്പഴക്കത്തിൽ ശബ്ദ മലിനീകരണ നിയന്ത്രണം വന്നതോടുകൂടി പുറമേയുള്ള ഉച്ചത്തിലുള്ള സംസാരങ്ങൾക്ക് നിയന്ത്രണവും അതെല്ലാം അകത്തെ മുറികളിലേക്ക് ഒതുങ്ങുവാനിടയായി തീർന്നു. With sound pollution and noise pollution, it is now unheard of to have loud sounds outside, but it is in the private churches that this happens. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, but what I'm talking to you this morning, നാല് പേർക്ക് ശബ്ദനിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആർപ്പിടിൽ മാത്രമല്ല ആഘോഷം എന്ന് പറയുന്നത്. It is not just to make other people hear you that you shout. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ സ്തോത്ര സ്വരവും ദൈവസന്നിധിയിൽ ആർപ്പാണ് മഹത്വമാണ്. Every praise that is overflowing out of your heart is a shout to the Lord. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം are we ready to make some noise in the house of the Lord? Are we ready to make some noise in the house of the Lord? ഇന്ന് പകൽക്കാലം ദൈവത്തിനെ ഹല്ലേലൂയ സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയുന്നവരായി മാറണം. Oh let us be filled with joy and give him the praise. എന്താണ് ഹല്ലേലൂയ അതിനു കാരണം പറയുന്നുണ്ട്. There are reasons why we need to pray. മൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്. Verse 3 we read like this. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുമ്പോഴാണ് നാം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തിന് ആർപ്പിടുന്നത്. When you know who your God is that is when your heart is overflowed and you shout. യഹോവ മാത്രം യഹോവ തന്നെ ദൈവമെന്ന് അറിയുവീൻ. Know that the Lord is God. അവനാണ് നമ്മെ നിർമ്മിച്ചത്. And that he has made us. നാം അവൻ ഉള്ളവരാകുന്നു. That we are not of ourselves. നാം അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. We are his people and the sheep of his pasture. അവന്റെ പ്രാകാരങ്ങളിലാണ് നാം സ്തുതിയോടെ അടുക്കവരേണ്ടത്. Enter into his gates with thanksgiving. അവൻ സ്തോത്രത്തോട് കൂടി വേണം ദൈവസന്നിധി വരുവാൻ. And is enter his courts with praise. കാരണം യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. Be thankful to him and bless his name for his mercy is everlasting. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. Oh and his truth endureth through all generations. നമ്മളെ നാം ആരാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെയാണ്. We worship a living risen God. മരണപാതാളങ്ങളെ ജയിച്ചെഴുന്നേറ്റ യേശുക്രിസ്തു. The one who has gained the victory over the power of darkness. കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം 15 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Colossians chapter 2 verse 15
we read വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി യേശു He has disarmed the powers and the authorities and he's made a public spectacle out of them he is triumphant over them by the cross അവിടെ വലിയ കൈയടിച്ചുള്ള പാട്ടൊന്നും ക്രൂശിൽ കാണുന്നില്ല We don't see a big clapping of hands on the cross of Calvary യേശുവിന്റെ ക്രൂശ് മരണം ഒരു ആഘോഷമായിരുന്നു But the death of the Lord Jesus on the cross was indeed victory അതൊരു ജയോത്സവമായിരുന്നു എന്നാണ് പറയുന്നത് It says that it was a place of victory എന്താണ് അത് വിളിച്ചു പറഞ്ഞത് What does it show us സകല വാഴ്ചകളും സകല അധികാരവർഗ്ഗങ്ങളും പിശാചിന്റെ സകല പദ്ധതികളും യേശുവിന്റെ ക്രൂശിനു മുമ്പിൽ തകർന്നുപോയി All the powers of darkness, all the authority of this world was defeated on the cross of Calvary. Child of God, our victory did not start yesterday or today. 2,000 years ago, the victory that the Lord has won on the cross of Calvary is our victory. We are celebrating the victory Jesus has won on the cross 2,000 years back. Each and every day, we are just celebrating the victory he has won on the cross. നാം ഓരോ ദിവസവും സ്തോത്രം പറയുമ്പോൾ every day as we praise ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുമ്പോൾ when our heart is overflowing with joy മരണപാതാളങ്ങളെ ജയിച്ച പിശാചിന്റെ മേലുള്ള ആധിപത്യം ഒരിക്കൽ കൂടെ നാം ഉറപ്പിച്ചു പറയുക we are confirming the powers of darkness is defeated ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിലും in the book of revelation യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും and in the prophecy of isaiah നാം കാണുന്നുണ്ട് സ്വർഗീയ ആരാധനയുടെ ഒരു നില we see the heavenly worship taking place അല്ല തകർത്ത ഇടിമുഴക്കം പോലെയും with a loud noise and a thunder peruvellathinte irachil poleyum and like the roaring of seas mahapurisharathinte gosham poleyum aarthullasikkunna dooda sanjeyangale namukku kaanam and the sound of a great crowd we see the angels worshiping there angilengil innu pagalkaalam nammude aadaram devathinu vittu koduthe so if you would let go of your lips to the lord agatha santosham nam pragadipikkanam we need to overflow with the joy inside of us priya devamakkale njan ningalodu chodikkunnu let me ask you child of god desham bhayathil ഭീതിയിലും മരണനിഴലിലും ആയിരിക്കുന്നു as the nation is going through fear and trouble എവിടെ നോക്കിയാലും അല്ലേ ജനത്തിനു മൗനമാണ് everywhere you look people are depressed നമ്മൾക്കോ oh but you look at us 18th സങ്കീർത്തനം 15th വാക്യം പറയുന്നു psalms 18 verse 15 says ചുറ്റും ഭീതി വ്യാപരിക്കുമ്പോൾ as fear is all around us ചുറ്റും മരണഭയം വ്യാപരിക്കുമ്പോൾ as the fear of death is all around us എല്ലാവരും അല്ലേ മുഖം കുനിച്ചു നടക്കുമ്പോൾ as people have their head down ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഓ there is the joy of victory and the battle cry of victory in the house of the servants of god psalm 118 verse 15 psalms 118 verse 15 ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഓ the joy of the victory is in the house of the lord കാരണം നമ്മൾ ഇങ്ങനെ പാടുന്നതുപോലെ as we read like this പാതാളമേ മരണമേ നിന്നുടെ ജയം എവിടെ ഓ death where is your sting where is your victory കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ Oh, because of the lamb that was slain. സംഹാരകൻ കടന്നുപോയി. Oh, the death angel has passed. അതുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ പാടുന്നു. So we sing in the spirit. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം. Oh, the glory of victory and shouts of joy. ഭക്തരിൻ കൂടാരങ്ങളിൽ എന്നും പുതുഗീതം. It is the new song in the house of the Lord and the servants of God. ഒരുപക്ഷേ ചുവരിനപ്പുറത്ത് ആരും അത് കേട്ട് കാണത്തില്ല. No one might have heard it on the other side of the wall. ആരും നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണത്തില്ല. Nobody understood what you declared ഹന്നാ പറയുന്നതുപോലെ but as Hannah said എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു oh my inner being is joyful in the lord അല്ലേ ഇന്ന് പകൽക്കാലം let us shout to the lord യഹോവയ്ക്ക് നമുക്ക് ആർപ്പിടാം so let us shout to the lord അതരം ഉയർത്തി പറയാമെങ്കിൽ അതരം ഉയർത്തി ആർപ്പിടണം oh lift up your voice if you can and shout to the lord അല്ലെങ്കിൽ ഉള്ളം നിറഞ്ഞ ഒരു സ്തോത്രമെങ്കിലും പറയണം if you cannot where you are at least your heart be overflowed and praise him അതര അനക്കാൻ മാത്രമേ ആവതുള്ളെങ്കിൽ അങ്ങനെ ആയാലും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം only if you can move your lips a little bit do that and praise the lord from the bottom of your heart നമ്മുടെ ആരോഗ്യം ദൈവത്തിന്റെ ദാനം our health is a gift from god നാം അനുഭവിക്കുന്ന മുഴുവൻ സ്വർഗ്ഗം നമുക്ക് ദാനമായി അനുവദിച്ചു തന്നത് everything we experience is a gift of god അത് ഓരോന്നോരോ എണ്ണി എണ്ണി ഓർക്കുമ്പോൾ as we count it one by one count your blessing name them one by one and give glory to the lord എണ്ണി എണ്ണി സ്തോത്രം പറയണം
count your blessings, name them one by one, and give glory to the Lord. ദൈവമക്കളെ നാം ആർപ്പിട്ടാൽ ദൈവത്തിന് ഉച്ചത്തിൽ മഹത്വം കൊടുത്താൽ എന്ത് പ്രതിഫലനം ഉണ്ടാകും? So what happens when we shout to the Lord? What is the effect of it? നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, when we worship the Lord, ദൈവനാമത്തെ ഉയർത്തുമ്പോൾ, when we lift up the name of the Lord, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, when our heart is overflowing with thankfulness, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു? What happens surrounding us in our life? ഇന്ന് പകൽ ഇവിടെ പാട്ടുകൾ പാടി. We sang the song this morning. മലയാളത്തിൽ പാട്ട് പാടി. We sang in Malayalam. ഇംഗ്ലീഷിൽ പാട്ട് പാടി. In English we sang. നാം ചേർന്ന് പാടി. We sang together. എല്ലാം നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയായിരുന്നു. We were giving glory to the name of the Lord. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, oh, without you knowing or unknowingly, നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. There were changes that took place in you and your surroundings. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord for those who believe. നിങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ, when you sing songs, ദൈവത്തിന് ആർപ്പിടുമ്പോൾ, when you give glory to the Lord, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, when you shout to the Lord, നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. There are real changes that take place in you and your surroundings. നമുക്ക് നോക്കാം വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന്. Let us look into the word of God. ദൈവത്തിന് മഹത്വം കൊടുത്തവരുടെ നടുവിൽ വെളിപ്പെട്ട ദൈവിക അത്ഭുതങ്ങൾ. Oh, we can see how the Lord came down and his power came down in the midst of those who shouted. ദൈവത്തിന് ഉച്ചത്തിൽ സ്തോത്രം അർപ്പിച്ചവർക്ക് വേണ്ടി. To the people that shouted to the Lord. സ്വർഗ്ഗം എന്തു ചെയ്തുവെന്ന്. Let us look at what heaven did. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. The word of God teaches us. ഒട്ടും അളവ് കുറയാതെ തൂക്കം കുറയാതെ നിങ്ങളിലും നടക്കുമെന്ന് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു. Oh, let me tell you, in the spirit the same very thing can happen in your life. സംഖ്യാപുസ്തകം, in the book of Numbers, 23rd അധ്യായം, chapter 23, 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ, 21 to 23, നാം ഇങ്ങനെ വായിക്കുന്നത്, we read there, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രാവശ്യം ഈ സംഭവങ്ങൾ നമ്മളിവിടെ ആവർത്തിച്ചു. We repeated this over and over here. ഹല്ലേലൂയ. ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി, oh, to curse the people of Israel, മോവാബ് രാജാവായ ബാലാക്ക് വില കൊടുത്തു വാങ്ങിയ ബാലാം പ്രവാചകൻ, the king of Moab Balak went and got the prophet Balaam, ശാപത്തിനായി ആദരം തുറന്നപ്പോൾ, when he opened to curse, ശാപത്തിനു പകരം അനുഗ്രഹമാണ് ബിലയാമിന്റെ നാവിൽ വന്നത്. Instead of that, blessings came out of Balaam's mouth. നാം അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. We believe that. മനുഷ്യർ നിങ്ങളെ ശപിക്കുവാൻ വാ തുറക്കും, when people open their mouth to curse us, പക്ഷേ അവരുടെ ആദരത്തിൽ അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. Instead, the Lord gives a blessing to their lips. മനുഷ്യർ നിങ്ങളെ അസൂയയോടെ നോക്കും, when people are jealous, പക്ഷേ അവരുടെ കണ്ണിൽ അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a blessing that is given in their eye instead. മനുഷ്യർ നിങ്ങളെ കുറ്റം പറയുവാൻ വിരൽ ചൂണ്ടും, when people point their finger and accuse, പക്ഷേ അവരുടെ വിരൽത്തുമ്പിൽ ദൈവിക അനുഗ്രഹം ചൊരിയുന്ന ഒരു ദൈവമുണ്ട്. But in the tip of their hand is a blessing from the Lord instead. മനുഷ്യർ നിങ്ങൾക്ക് വിരോധമായി എഴുതും, when people write against you, അതിന്റെ ആശയങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. But the Lord changes their thoughts into a blessing. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that this morning? ദാവീദ് പറഞ്ഞ പോലെ, as David said, 2 Samuel 16:12 വാക്യം, in 2 Samuel, അല്ലേ, ശമൂവേലിനെ ശപിക്കുവാൻ വേണ്ടി ശിമയി കടന്നു വരുമ്പോൾ, as Shimei is coming to curse Samuel, കുഴി വാരി എറിയുകയാണ്, as he is pouring out things, കല്ല് പറക്കി എറിയുകയാണ്, taking out stones, ബ്ലഡ് രക്തപാതക നീജ പോ പോ എന്ന് പറഞ്ഞു ശപിക്കുന്നു, he is trying to curse him, saying and cursing him. എന്താണ് ദാവീദ് പറഞ്ഞത്? What did David say? നിങ്ങൾ ഭാരപ്പെടേണ്ട, don't worry, ദൈവം ഇവന്റെ ശാപത്തെ എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും. The Lord will change his curse into a blessing for me. The people say, let them say, if they curse, let them curse, but God can turn every curse and every miseries into a blessing in our life. Hallelujah. Hallelujah. The Lord Praise can turn Lord. Every curse into a blessing in our life. നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം. The Lord turns that curse into a blessing. അത് വിശ്വസിക്കുന്നവരെ കർത്താവിനെ സ്തുതിക്കുന്നു. If you believe it, praise him together. ബലയാമിന്റെ ആദരത്തിൽ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പുറത്തു വന്നു. Oh, in the mouth of Balaam was a blessing. എന്താണ് ബലയാം പറയുന്നത്? What did Balaam say? യാക്കോബിൽ ഒരു തിന്മയും കാണാനില്ല. I don't see anything against Jacob. ഹല്ലേലൂയ. ഇസ്രായേലിൽ കഷ്ടത ദർശിക്കാനില്ല. There is no misery in Israel. കാരണം എന്താണെന്ന് അറിയാമോ? Do you know why? അവന്റെ ദൈവമായ യഹോവ അവന്റെ കൂടെ ഉണ്ട്. The Lord is with them. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. The next verse is important. The shout of a king is among them. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. The shout of the king is among them. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. Why? അന്യദേശത്ത്, in this foreign land, പരദേശികളായി, as their pilgrims, കൂടാരങ്ങളിൽ പാർക്കുന്ന, as their living in tents, സഞ്ചാരികളായ ഇസ്രായേൽ ജനം, as their sojourners in this land, എങ്ങോട്ടോ യാത്ര പോകുന്നവരാ, they're traveling somewhere, കെട്ടിപ്പൊക്കി കൂടാരത്തിലാ താമസിക്കുന്നത്, they're living in small tents, ഒരു ആഡംബര ജീവിതം അവർക്കില്ല, they don't have a luxurious life, സ്വർഗ്ഗം കൊടുത്ത ആഹാരമല്ലാതെ വേറൊന്നും കയ്യിലില്ല, they don't have any food but what heaven gave them, വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടത്തിലില്ല, they don't have educated people among them, കേവലം പരദേശികളായി യാത്ര ചെയ്യുന്നു, they are just pilgrims traveling in the desert, പക്ഷേ എന്താ ബലയാം പറയുന്നത്? But what is Balaam saying? അവർക്ക് കഷ്ടതയില്ല, they don't have any misfortune, അവരിൽ ദുഃഖം കാണാനില്ല, no misery is observed in Israel, കൂടെയുണ്ട്, because
the Lord is with them. അതിനൊരു കാരണമുണ്ട്. Because there is a reason. അവരുടെ നിന്ദയിലും അപമാനത്തിലും വേദനയിലും രാജാവിന് കൊടുക്കുന്ന മഹത്വം അവിടെയുണ്ട്. Because the shout of the king is in the midst of their ridicule. ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ മുഴങ്ങി കേട്ടത് സർവ്വശക്തനായ ദൈവത്തിന്റെ ആർപ്പായിരുന്നു. In the tents of Israel what was heard was the shout of the king which is the Lord. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? So what was the good that came out of it? അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. The next verse says ആ വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. No divination will work against Jacob. ലക്ഷണവിദ്യ യാക്കോബിനോട് അടുക്കയില്ല. No evil omens against Israel. മോവാബ്യ ശക്തികൾ. Oh the power of Moab. മന്ത്രവാദങ്ങൾ തുടർമാനമായി നടത്തി നോക്കി. Oh they try to have magicians against them. അല്ലെങ്കിൽ witchcraft and black magic and all the sorcery is tried against the people of Israel. But nothing hallelujah came to in prosperous because there was the shout of the king is among them. ഇന്ന് പകൽക്കാലം അശുദ്ധ ശക്തികൾ നിന്റെ മേരെ ജയിക്കാതിരിക്കുന്നത് നിന്നിലുള്ള ആരാധന കൊണ്ടാണ്. The witchcraft, sorcery and the black magic Praise will not Lord. Prosper against Israel because the shout of the Lord was among them. ആദരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ when you lift your voice and praise him നിനക്ക് വിരോധമായി കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. Oh, no weapon formed against you shall prosper. പിശാച് പറത്തിവിടുന്ന അസ്ത്രങ്ങൾ Oh, the arrows that he sends the enemy. അന്ധകാര ശക്തികളുടെ ആഭിചാരങ്ങൾ The powers of darkness witchcraft. പട്ടണഭൂതങ്ങൾ നിന്റെ പേര് ചൊല്ലി വിളിപ്പിച്ച വിളിച്ച ലജ്ജാകരമായ വിഷയങ്ങൾ The sorcerers and the rulers of the land that call you by name. നിനക്ക് വിരോധമായി കഴുകുമരം ഉണ്ടാക്കുവാൻ ഹാമാൻ കഴിയും. Oh, Haman can bring up a place to hang you. അല്ലേ നിനക്ക് വിരോധമായി ഹാമാൻ can bring up any sorts of gallows against you. നിനക്ക് വിരോധമായി കഴുകുമരം പണിയുവാൻ ഹാമാൻ കഴിയും. Haman can bring up a gallows against you. പക്ഷേ അതിൽ ആരെ തൂക്കണമെന്ന് ദൈവം തീരുമാനിക്കും. The Lord will decide who will go on the gallows. ശത്രു കെട്ടിപ്പൊക്കട്ടെ. Let the enemy build it. വിധി തീരുമാനിക്കുന്ന ദൈവമാണ്. But the Lord is the one who judges. ശത്രു പണിതുയർത്തട്ടെ. Let the enemy build up. പക്ഷേ എൻ്റെ ന്യായാധിപതി സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നു. But my judge lives in heaven. ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിച്ച ദൈവമക്കളെ. Oh child of God, the Lord who judges justly. പിശാചല്ല നിന്റെ വിധി തീരുമാനിക്കുന്നത്. The enemy does not decide your fate. ലോകമല്ല നിന്റെ വിധി തീരുമാനിക്കുന്നത്. The world doesn't decide your fate. സ്വർഗ്ഗമാണ് നിന്റെ വിധി തീരുമാനിക്കുന്നത്. Heaven determines your fate. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord for those who believe. അതുകൊണ്ടല്ല രാജകോലാഹലം അവരുടെ നടുവിലുള്ളതുകൊണ്ട് Because the shadow of the king is among them. അസൂയ അവിടെ ഫലിച്ചില്ല. The jealousy did not work. ആഭിചാരം പ്രവൃത്തിയിലായില്ല. The witchcraft and sorcery did not work. അന്ധകാര ശക്തിക്ക് ജയിക്കാൻ പറ്റിയില്ല. Black magic power could not നിങ്ങൾ വിശ്വസിക്കൂ രാജകോലാഹലം നിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ If the shadow of the king is among you. പിശാചിന്റെ ഒരു പദ്ധതികളും വിജയിക്കത്തില്ല. The power of the enemy can be victorious. അഭിമാനത്തോടെ പറ The shout of the king is among us. രാജകോലാഹലം ഞങ്ങളുടെ നടുവിലുണ്ട്. Can you say with pride that the shout of the king is among us? യഹോവയ്ക്ക് ആർപ്പിടുവി. Oh sing shout unto the Lord. യഹോവയ്ക്ക് ആർപ്പിടുവി. Shout to the Lord. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. Oh shout to the Lord with a joyful noise. രണ്ട് നാം യഹോവയ്ക്ക് ആർപ്പിട്ടാൽ എന്ത് സംഭവിക്കും? Second what will happen when you shout to the Lord? യോശുവയുടെ പുസ്തകം ആറാം അധ്യായം. If you go to the book of Joshua chapter 6. അതിന്റെ 20-ാം വാക്യം. Verse 20. ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമാണ്. We know chapter 6 well. നാം ഇങ്ങനെ വായിക്കുന്നു. We read there. ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു When the trumpet sounded and the army shouted the sound of the trumpet and the men gave a loud shout and the wall collapsed യഹോവയ്ക്ക് ആർപ്പിട്ടാൽ എന്ത് സംഭവിക്കും What will happen when you shout to the Lord കഴിഞ്ഞ 7 ദിവസമായി ജനം മൗനതയിലാണ് For 7 days these people are quiet അവർ നിമിത്തം കെട്ടിപ്പൊക്കിയ ബലവത്തായ എരിഹോ മതിൽ Because of them there are these strong walls around Jericho ഇങ്ങോട്ട് പോകുവാൻ കഴിയാതെ അടച്ചുപൂട്ടിയിരിക്കുന്നു They cannot go in or out and it is strong against them ജനത്തിന്റെ വാഗ്ദത്തത്തിന് മുമ്പിൽ തൊട്ടു മുമ്പിൽ ഉയർന്നു വന്ന മതിലാണിത് in front of their words this wall had come up കനാൻ നാട്ടിലോട്ട് കാലുകുത്തുകയാണ് as they're going into the land of Canaan വാഗ്ദത്തം അവകാശമാക്കാൻ പോവുകയാണ് they're going to receive their promised land പക്ഷേ അവരെ മുന്നോട്ട് വിടാതെ പൊക്കി പൊക്കിട്ട് പൊക്കിയിരിക്കുന്ന ഹെരിഗോ മതിൽ but there's a Jericho wall that stands in their way നല്ല ബലവത്തായ മതിലാണ് it is a strong wall ആഴത്തിൽ അടിസ്ഥാനമുണ്ട് it is has a deep foundation നല്ല ഉയരമുണ്ട് it is very tall നല്ല വീതി It is wide. ബലവത്തായ മതിലുകളാണ്. It is strongholds. അതിൽ കാവൽ മാടങ്ങൾ ഗോപുരങ്ങളുണ്ട്. Oh there are homes in there. ഇസ്രായേൽ മക്കളുടെ വലലിയ മുമ്പിൽ വെച്ച് in front of the people of Israel. ഈ മതിൽ കണ്ടപ്പോൾ അവർ പകച്ചുപോയി. They were afraid when they saw this wall. പക്ഷേ എന്താണ് യോശുവയുടെ നേതൃത്വത്തിലുള്ള ദൈവസാന്നിധ്യം സാന്നിധ്യം വിളിച്ചു പറഞ്ഞത്? What did the presence of the Lord tell under Joshua? യോശുവ എന്താ പറഞ്ഞത്? What did Joshua say? നമ്മൾ ഈ മതിൽ ചുറ്റാൻ പോവുകയാ. We are going to circle these walls. ഇതിന്റെ പൊക്കം നമുക്ക് വിഷയമല്ല. I don't care how tall it is. ഇതിന്റെ ആഴം വിഷയമല്ല.
In the book of Judges, chapter 7, verse 20, we read there, all the people, when they shouted with the trumpets, that Midian was defeated. Praise the Lord. Hallelujah. This is about how 300 people were able to defeat the Midianites. In chapter 6 and 7 of Judges, this is the history that took place under the judge Gideon. People that were afraid. The Lord called Gideon out. Hallelujah. And tells him, I am with you. And to prepare some people for battle. For the last 7 years. The Midianites are overruling you. It says there. Israel vidakkum. Israel would plant. Well, Midian koyidu kondu pogum. And Midian would harvest. Vilavettumbol Midian koyidu kondu pogum. When there was wheat, the Midianites would harvest. Sagala nannu vilagalum nashippikkum. All the harvest they would take. Midianinte aadhipathyam nimittam Israel cheichu ennanu vaikkunnathu. We read that the Israelites were weakened by the power of Midian. Thalapokkuvan kazhiyathe cheichu poy Israel. Israel could not lift its head. Avadeyanu deivam Gideon ezhunnelpichathu. That is when the Lord raised up Gideon. Bhayamulla Gideon. Gideon who was fearful. പരാക്രമശാലി എന്ന പേരും കൊടുത്ത് ഗിവിംഗ് ഹിം എ നെയിം ഓഫ് എ വാരിയർ ദൈവവനെ പുറത്തെടുത്തു. ദി ലോർഡ് ലിഫ്റ്റഡ് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ഔട്ട്. പറഞ്ഞു ചിലരെ കൂട്ടുവാൻ പറഞ്ഞു. ആൻഡ് ഹി സെഡ് ഗാദർ സം പീപ്പിൾ. ഏകദേശം 32000 പേരെ വിളിച്ചു കൂട്ടി. ഹി ഗാദർ 32000 പീപ്പിൾ. ദൈവം അവരെ നോക്കിയിട്ട് പറഞ്ഞു. ദി ലോർഡ് സെഡ് പക്ഷേ ഈ 32000 പേര് ദീസ് ഗാദർഡ് പീപ്പിൾ എനിക്ക് യുദ്ധത്തിന് ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് ദീസ് മെനി. എനിക്ക് വേണ്ടത് ഹല്ലേലൂയ ഭയമില്ലാത്തവരെയാണ്. ഐ നീഡ് പീപ്പിൾ ദാറ്റ് ആർ നോട്ട് അഫ്രെയ്ഡ്. ആത്മീയ ലോകത്തിലും ഇൻ ദി സ്പിരിച്വൽ റിയൽ ദൈവത്തിന് വേണ്ടത് അങ്ങനെയുള്ളവരെയാണ്. ദി ലോർഡ് നീഡ്സ് people that are not afraid of pedikathavar and the people that are not afraid of satan saagadhirangale bhayapadathavar people that are not afraid of circumstances veerikalku devarajyathi praveshanam illa the fearful cannot enter the kingdom of god maranathe bhayapadathavar not fearing death rogathe bhayapadathavar not fearing sickness adinte artham namu prathirodhikkanadalla that doesn't mean that we don't do the right thing nammal cheyyanadellam cheyanam we do everything we need to pacha ningal onnineyum bhayapadanda but you don't have to be fearful yeshu endha paranjathu what did the lord say ningada sharirathe kollunnathine alla bhayapadendathu don't fear
the people that can hurt your human body. നിങ്ങളുടെ പ്രാണനെ നരകത്തിൽ തള്ളുവാൻ കഴിവുള്ള ദൈവത്തെ ഭയപ്പെടണം. But fear the Lord who can put your soul in hell. അതുകൊണ്ട് നമുക്ക് മരണഭീതി ഇല്ലാത്തത്. That is why we are not afraid of death. നമുക്കറിയാം ഈ മണ്ണിൽ ഞാൻ അമർന്നു പോയാലും മണ്ണിൽ നിന്ന് എന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. That you know that even though I might go 6 feet under there's a Lord who raises me up. 32000 പേരിൽ ഭയവും ഭീരുത്വമുള്ളവർ പോകാൻ പറഞ്ഞപ്പോൾ When the fearful were sorted out 22000 പേര് വീട്ടിലോട്ട് പോയി. 22000 left. ബാക്കി 10000 പേര് 10000 was left among them. ദൈവം പറഞ്ഞു ഇവരും കൂടുതലാണ്. This is too much the Lord said. ഒരു പരീക്ഷണം കൂട നടത്തി കളയാം. Let's do another test. എന്തായിരുന്നു പരീക്ഷണം? What was that test? ഇവരെ നദി തീരത്തേക്ക് കൊണ്ടുപോകൂ. They brought them by the water. അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു. And after bringing them there നായി നക്കി കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന ചിലരെ വേണം. I need some people that will lap the water like the dog. അവരെല്ലാം പരീക്ഷണം നടത്തിയപ്പോൾ And after doing an experimentation എന്താ സംഭവിച്ചെന്ന് അറിയാമോ? You know what happened? 9700 പേര് 9700 മുട്ടുകുത്തി വെള്ളത്തിൽ മുഖമമർത്തി ആവശ്യം പോലെ വെള്ളം കുടിച്ചു. They would kneel down and put their mouth in the water. ചിലര് മാത്രം only a few കൈകുമ്പിളിൽ വെള്ളം കോരി would gather the water in hand അത് നാ കുടിക്കുന്ന പോലെ നക്കി കുടിച്ചു. And drank it like a dog would. സ്വർഗ്ഗം പറഞ്ഞു എനിക്ക് 300 പേരെ മതി. And Lord said I need these 300. ദൈവത്തിന് ആരെയാ വേണ്ടത്? Who does the Lord want? മണ്ണിൽ മുഖമമർത്താത്തവനെ ദൈവത്തിന് വേണ്ടത്. The Lord wants people that will not put their face never, on the ground. Never bury your face into the world. ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണാൻ മുഖമമർത്തുന്നവനെ ദൈവത്തിന് വേണ്ട. The Lord doesn't want people who bury their face in the world. ചുറ്റുപാടുകളെ കാണുവാൻ കഴിയുന്നവനെ. Oh those who see their circumstances. നാം ഇന്ന് രാവിലെ കേട്ടതുപോലെ. As we heard this morning. ദൈവരാജ്യത്തിന് നല്ല കാഴ്ചപ്പാടുള്ളവരെ വേണ്ടത്. The Lord needs people with good vision. ഹല്ലേലൂയ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട്. Vision of spiritual things. അകക്കണ്ണു തുറന്നവരെ ആത്മീയ ലോകത്തിൽ ദൈവത്തിന് വേണ്ടത്. The Lord wants people with their inner eyes open. അമേരിക്കയുടെ ആഡംബരം കണ്ട് മഞ്ഞളിക്കുന്ന കണ്ണല്ല നമുക്ക് വേണ്ടത്. We don't need eyes that looks at the luxuries of America. അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദിത്യം പാരമ്പര്യം കണ്ട് അല്ലെങ്കിൽ പുകഴുന്ന കണ്ണല്ല നമുക്ക് വേണ്ടത്. Our eyes that look at the heritage of India. അറേബ്യൻ പൊന്നിന്റെ മഹത്വം കണ്ട് മഞ്ഞളിക്കുന്ന കണ്ണല്ല നമുക്ക് വേണ്ടത്. We don't need eyes that look at the Arabian luxuries. ലോകത്തിലെ ആഡംബരം കാണുന്ന കണ്ണല്ല വേണ്ടത്. Not luxuries of this world. നിത്യതയുടെ തിളക്കം കാണുന്ന അകക്കണ്ണുള്ളവരാണ് ആത്മീയർ എന്ന് പറയുന്നത്. We need the inner eye open that sees the heavenly realm. ഈ മണ്ണിൽ മുഖമമർത്തുന്നവനെയും Those who put their face in this world. ഇവിടത്തെ വെള്ളം മാത്രം കണ്ട് ആസ്വദിക്കുന്നവനെയും The ones who drink water only from this earth. പാട്ടുകാരൻ പറയുന്നു The psalmist says വെള്ളത്തിൻ കുമിള പോലെ മാഞ്ഞു പോകുന്ന ജഡിക സുഖങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവനെ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ട. Oh the kingdom of God and the building up of it does not need people that will only trust in the world. ഈ മണ്ണിനു വേണ്ടി രക്തങ്ങൾ മാണിക്യങ്ങൾ വെടിയുന്നവനെ ദൈവത്തിന് വേണ്ട. The Lord doesn't need people who will give up their dignity for this world. ഈ ലോകത്തിൽ തലകുനിക്കാത്തവനെ The people that will not bow down to this മണ്ണിൽ മുഖം മൂടാത്തവനെ The one that will not bury their face in the world. ദൈവം തരഞ്ഞെടുത്തു 300 പേരെ Oh these 300 അവർക്ക് ആയുധം കൊടുത്തു The Lord gave them a weapon. നിസ്സാരം എന്ന് പറയുന്ന ആയുധങ്ങളെ It is some simple weapon. എന്താ അവർക്ക് കൊടുത്തത്? What did he give them? ഒരു മൺകുടം Oh a small vessel. അതിനല്ലേ പിച്ചറല്ല ഒരു മൺകുടം A pitcher. അതിനകത്ത് ഒരു ടോർച്ച് ഒരു ഒരു പന്തം And a torch with them. ഊതുവാൻ ഒരു കാഹളം കൊടുത്തു And a trumpet with it. അവരോടാണ് പറഞ്ഞത് And to them he said ആർപ്പെടണം യഹോവയ്ക്കും ഗിദയോനോ എന്ന് പറഞ്ഞു ആർപ്പെടണം You need to say to the Lord and for Gideon we will shout. അങ്ങനെ അവർ ആർപ്പിട്ടപ്പോൾ And when they shouted അവർ അങ്ങനെ ആർപ്പിട്ടപ്പോൾ When they shouted like that മിദ്യൻ പാച്ചിൽ തുടങ്ങി ഓടുവാൻ തുടങ്ങി The Midianites started to run away. 7 വർഷമായി Seven years ഞെരുക്കിക്കൊണ്ടിരുന്ന They have been oppressed അശുദ്ധ ശക്തികൾ The evil powers അവർ ഇസ്രായേലിന്റെ വിള നശിപ്പിച്ചുകൊണ്ടിരുന്നവർ They have been destroying the harvest of Israel. ഇസ്രായേലിന്റെ നന്മ കൊത്തിക്കൊണ്ടുപോയത് They have been taking the blessings of the Hebrews. Oh just 300 people. യഹോവയ്ക്ക് ആർപ്പിട്ടപ്പോൾ When they shouted to the Lord. 7 വർഷത്തെ ആധിപത്യം അവസാനിച്ചു. Oh the power of 7 years was broken. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു. Let me ask you this morning in the spirit. ഇവിടെ എത്ര ദൈവദാസീദാസന്മാരുണ്ട്? How many of you servants of God? സമർപ്പിക്കപ്പെട്ട എത്ര പേരുണ്ട്? How many of you were willing to submit? മണ്ണിൽ മുഖമമർത്താത്ത. Oh not to bury your face in the world. സുഖങ്ങൾ നോക്കി രസിക്കാത്ത. Not to live in the luxuries. ഒഴുകുന്ന വെള്ളത്തിൽ തലമുക്കാത്ത. Oh not to put your face in the water that is flowing. How many of you? യഹോവയ്ക്ക് ആർപ്പിടുവാൻ to shout to the Lord. ദേശത്തെ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. So the powers of darkness the diseases be gone. മരണഭീതികൾ മാറിപ്പോകട്ടെ. The fear of death be gone. നിന്ദകൾ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. The ridicule and problems be gone. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. Give glory to the Lord. Shout to the Lord. Shout to the Lord. യഹോവയ്ക്ക് ആർപ്പിടുവിൻ. Shout to the Lord. Hallelujah. Hallelujah.
Hallelujah. Fourthly, 1 Samuel chapter 4, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ verse 3 onwards, ഇപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്കെതിരെ ഫിലിസ്തീയർ എബനേസറിനരികെ പാളയം ഇറങ്ങിയിരിക്കുന്നു. We see that the Philistines had come and camped around them in Ebenezer. ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തെങ്കിലും യുദ്ധത്തിൽ തോറ്റുപോയി. They had lost in the battle against the Philistines. 4000 പടയാളികളെ അവർക്ക് നഷ്ടപ്പെട്ടു. They had lost 4000 soldiers. ഭയങ്കര കൂട്ട നിലവിളി ഇസ്രായേൽ പാളയത്തിൽ. There is a great cry in the Israelite camp. അവരെല്ലാവരോട് കൂടി ആലോചിച്ചു എന്തുകൊണ്ടാ നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്. They got together and wondered how come we lost. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോറ്റുപോയത്. Why were we defeated? അവർ തിരക്കി വന്നപ്പോൾ when they understood ആയുധധാരികളായ പടയാളികളുണ്ട്. There were servants of army. മിടുക്കന്മാരുണ്ട്. They had smart people. വാളും കുന്തവും പരിചയം ഇഷ്ടം പോലെയുണ്ട്. They had all the weapons and the familiarity with നയിക്കുവാൻ നല്ല നായകന്മാരുണ്ട്. They had good leaders. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ തോറ്റു. But why were we defeated? കാരണം കണ്ടുപിടിച്ചപ്പോൾ when they understood യഹോവയുടെ പെട്ടക ഇവിടെയില്ല. They understood the ark of the Lord was not with them. സകലവും കയ്യിലുണ്ട് നമുക്ക്. Even though we have everything. നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. We have good education. നല്ല കഴിവുള്ളവരുണ്ട്. Good abilities. മിടുക്കന്മാർക്ക് കുറവില്ല. Oh, we have smart people. വീരന്മാരുണ്ട്. We have warriors. We have all sorts of the weapon. എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ട്. All sorts of weapon is with us. ധനം കയ്യിലുണ്ട്. We have riches. കഴിവുള്ളവരുണ്ട്. Abilities. രാജ്യത്തിന് എന്താ കുറവ്? What is short in this nation? മിടുക്കന്മാരെ leaders ഉണ്ട്. We have smart leaders. ഏറ്റവും നല്ല മെഡിക്കൽ സയൻസ് ഉണ്ട്. Medical science. ഏറ്റവും നല്ല ഫാർമസികൾ ഉണ്ട്. Good pharmacies. ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. Good facilities. ഏറ്റവും നല്ല ബുദ്ധി തന്ത്രജ്ഞന്മാരുണ്ട്. There are good scientists. പക്ഷേ നഷ്ടപ്പെട്ടത് ദൈവസാന്നിധ്യമാ. But the presence of the Lord is no longer there. ഇന്ന് പകൽക്കാലം രാജ്യങ്ങൾ തിരിച്ചറിയട്ടെ. Let the nations understand. കുടുംബങ്ങൾ തിരിച്ചറിയട്ടെ. Let families understand. ആത്മീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയട്ടെ. Let the spiritual organizations understand. ദൈവസഭകൾ തിരിച്ചറിയട്ടെ. Let the churches understand. നമുക്കെല്ലാം ഉണ്ടെങ്കിലും even though we have everything നമുക്ക് വേണ്ടതില്ലാതായി പോയി. We don't have what we need. ഈ കഷ്ടതയുടെ കാലഘട്ടത്തിൽ in the midst of these trials അടയ്ക്കപ്പെട്ട മുറിക്കൊക്കെ തിരിക്കുമ്പോൾ as you're in your isolation നിങ്ങൾ തോറ്റുപോയ മണ്ഡലങ്ങൾ കണ്ടുപിടിച്ചിട്ട് oh can you find out where you are defeated എല്ലാം ഉണ്ടായിട്ടും എന്താ പരാജയപ്പെട്ടത് why am I defeated in this area നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ what is in the place that you stand Ebenezer എന്നല്ലേ it is Ebenezer എന്താ അതിന്റെ അർത്ഥം what does that mean ഇത്രത്തോളം യഹോവ സഹായിച്ചു the Lord has been with us thus far അതിനൊന്നും കുറവില്ല nothing is short there ഹെബ്രോൻ എന്ന പേരുണ്ട് it has a good name ഹെബ്രോൻ എന്ന പേരുണ്ട് Hebron is a good name Gilgal എന്ന പേര് കണ്ടേക്കാം Gilgal might be your church Calvary എന്ന പേര് കണ്ടേക്കാം Calvary might be your church എല്ലാ വേദപുസ്തകത്തിലെ നല്ല പേരുകളുണ്ട് all good names from the Bible ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു let me ask you in the spirit അവിടെ യഹോവയുടെ പെട്ടകമുണ്ടോ oh is the ark of the Lord with you നല്ല പേര് നല്ലതാ yes it is good നല്ല ആഡംബരം നല്ലതാ it is good to have a good name പക്ഷേ വേണ്ടത് മാത്രം ഇല്ലാതെ പോയി but what is needed is not there ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങി വരാം can we come back യഹോവയുടെ പെട്ടകം the presence of the Lord we need to bring back into our sanctuary ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം നമ്മിലേക്കും നമ്മുടെ ആലയത്തിലും മടങ്ങി വരട്ടെ the presence of the Lord needs to come back into our churches and sanctuary നാം എന്താ തോറ്റുകൊണ്ടിരിക്കുന്നത് why are we defeated ഏ ഇത്രയും കൈയടിച്ചിട്ടും തോറ്റതെന്താ why are we defeated though we clap ഇത്രയും പാട്ട് പാടിയിട്ടും തോറ്റതെന്താ why are we defeated though we sing ഇത്രയും നന്നായി പ്രസംഗിച്ചിട്ടും തോറ്റതെന്താ why are we defeated though we preach so well ഈ കാര്യങ്ങളെല്ലാം ചുറ്റുവട്ടം ഒരുക്കിയിട്ടും നാം എന്തേ തോക്കുന്നു why are we defeated even though we have the right circumstances ദൈവസാന്നിധ്യം നമ്മളിൽ ഇല്ല because the presence of the Lord is not with us ആദരത്തിൽ കൂട പുറത്തു വന്ന ആത്മീയം അകത്തില്ലാതായി പോയി what is spoken out of the mouth is not in their heart നമുക്ക് മേലെ കേവലം അഭിനയമായി പോയി it became just an act നമുക്ക് മറ്റു പലതിലും ആർക്കാൻ നേരമുണ്ട് oh we have time to shout for other things എത്ര മണിക്കൂറും മലയാളിയ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നാൽ മടുപ്പ് തോന്നുന്നില്ല we have enough time to look at screens എത്ര നേരം സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല we don't know how much time we waste speaking അധ്വാനിച്ച് കൈ തളർന്നാലും മടുപ്പ് വരുന്നില്ല we travel and we do all kinds of പക്ഷേ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ but are you able to experience the presence of the Lord ഓ യഹോവയുടെ പെട്ടകം നമ്മുടെ ഇടയിൽ ഇല്ല the ark of the Lord is not in our midst അത് വന്നാൽ if that is there if that comes in നമുക്ക് വിജയമാണെന്ന് പറയുന്നു oh it is victory അങ്ങനെ യഹോവയുടെ പെട്ടകം വരുന്നു so the ark of the Lord comes in നമ്മൾ അവിടെ വായിക്കുന്നു let me read that യഹോവയുടെ പെട്ടകം കണ്ടപ്പോൾ when the ark of the Lord came in യഹോവയുടെ പെട്ടകം കണ്ടപ്പോൾ when the ark of the Lord came ജനമാർത്തു അഞ്ചാം വാക്യം ജനമാർത്തു we see that the people were joyous യഹോവയുടെ പെട്ടകം കണ്ടപ്പോൾ ജനമാർത്തു the people were joyous and shouting ഇന്ന് പകൽക്കാലം നാം എന്തിനാ ആർപ്പെടേണ്ടത് why are we to shout this to recognize the presence of God recognize the presence of God deva sanidhyam bodhyapettal if the presence of the God is recognized oh we are to shout to him moonu karyangal avade undu there are three things in there pettagam dure nu varunnathu kandappol as the ark was coming from a distance janathinu oru karyam manasilayi the people understood ee pettagathinagathu endellam undu what is inside of these things onnu idinagathu manna undu there is manna
manna in it. രണ്ട് ഇതിനകത്ത് അഹരോന്റെ തലയിലാൽ തളർത്ത വടിയുണ്ട്. There is the budded rod of Aaron there. മൂന്ന് കൽപ്പനകൾ എഴുതി വെച്ച കൽപ്പലകളുണ്ട്. And there is the commandments of the Lord in there. We worship the Lord, we shout to the Lord with these three reasons. We shout to the Lord for these three reasons. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. We shout to the Lord for these three reasons. ദൈവത്തിന്റെ കരുതൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. Oh, for his provision and his protection. നാം കഴിഞ്ഞ ആഴ്ച കേട്ടോ. We heard last week. ഇന്നും നാം കേട്ടോ. We heard today. For the last 40 years. രാവണോ പകലെന്നോ ഇല്ലാതെ. Oh, without day or night. ഞങ്ങളുടെ ആദരത്തിൽ മന്ന പൊഴിച്ചു തന്ന. The Lord who gave us manna. ദൈവത്തിന് സ്തോത്രം. Thank you, Lord. ഇന്ന് പകൽ എന്തിന് ആർപ്പിടേണ്ടത്? Why are we to shout this morning? നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി കരുതിയ ഒരു ദൈവത്തിന് ആർപ്പിടുക. Oh, shout to the Lord who cared for you without you even knowing. രണ്ടാമത് ആർപ്പിടേണ്ടത്. Second reason to shout. അഹരോന്റെ തളർത്ത വടി കണ്ടാണ്. Oh, to look at the rod of Aaron. സകലരും അഹരോന് വിരോധമായി കരം നീട്ടിയപ്പോൾ. When everyone was against Aaron. നിന്റെ വിളിക്കെതിരായി. Oh, against your calling. നിന്റെ തിരഞ്ഞെടുപ്പിനെതിരായി. Against your election. നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി. Against your ministry. നിന്റെ ആത്മീയത്തിന് നേരെ. Against your spiritual walk. മറ്റുള്ളവർ വിരല് ചൂണ്ടുമ്പോൾ. When people point their fingers. ഒരു ഉണക്കക്കമ്പിനെ. Oh, this dry rod. ഒറ്റ രാത്രി കൊണ്ട്. In one night. തളർപ്പിച്ചതാണ് ഈ പട്ടകം. Can bud. അല്ല ഇന്ന് രാവിലെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? Can you look back? ഉണങ്ങി വരണം നിന്റെ ജീവിതം. Oh, your dry life. ആശയില്ലാതെ വേരറ്റ് പോയ നിന്റെ ജീവിതം. When you had no hope in your life. പ്രതീക്ഷയില്ലെന്ന് തലക്കെട്ട് കിട്ടിയപ്പോൾ. When you got no expectation. ശവിക്കപ്പെട്ട കുടുംബം എന്ന് പേര് കിട്ടിയപ്പോൾ. When you got a call as a cursed family. പട്ടണത്തിൽ എല്ലാവരും വിടക്കെന്ന് പറഞ്ഞപ്പോൾ. When everyone was against you. നിന്റെ വീട്ടുകാർ വിചാരിച്ചില്ല. Your family did not think. നിന്റെ നാട്ടുകാരും കൂട്ടുകാരും സമക്കാരും വിചാരിച്ചില്ല. No one thought. നിനക്കൊരു തഴപ്പും വളർച്ചയും ഉണ്ടാകുമെന്ന്. ദൈവസാന്നിധ്യമാണ് നിന്നെ വളർത്തിയത്. The presence of the Lord is what grew you. ഇന്ന് രാവിലെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. How many of you will thank him? Hallelujah. Hallelujah. ഇന്ന് പകൽ എന്നെ വളർത്തിയത്. Thank you, Lord, for making me grow. എനിക്ക് തഴപ്പ് തന്നത്. That gave me a bud. എനിക്ക് പച്ചപ്പ് തന്നത് ഈ ദൈവസാന്നിധ്യമാണ്. Oh, it gave me the greenness. Thank you, Lord. ഒന്ന് ദൈവത്തിന്റെ കരുതൽ കണ്ട് സ്തോത്രം ചെയ്യണം. Oh, for his protection. Thank him. രണ്ട് ദൈവിക നടത്തിപ്പുകൾ ദൈവം ഉയർത്തിയ വിളി തിരഞ്ഞെടുപ്പ് സ്തോത്രം ചെയ്യണം. Thank him for his provision. നാം മൂന്നാമത്. Thirdly. കൽപ്പനകൾ അതിനകത്തുണ്ട്. There is the commandments of the Lord. ദൈവത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാൽ കരങ്ങളാൽ കൊത്തിക്കൊടുത്ത കൽപ്പനകൾ അതിനകത്തുണ്ട്. The hands of the Lord as fire came down and gave him these commandments. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. As we give glory to God. നാം യഹോവയ്ക്ക് ആർപ്പിടുന്നത്. As we shout to him. അവന്റെ ചട്ടങ്ങളും വിധികളും വചനവും ഓർത്താണ്. It's because of his commandments, his laws. നമുക്കൊരു പ്രമാണമുള്ളതുകൊണ്ട്. Because we have a law. നമ്മൾ കുത്തഴിഞ്ഞ പുസ്തകമല്ലന്തേ. We are not like the world. അല്ല തോന്നുന്ന പോലെ ജീവിക്കുന്നവരല്ല. We don't live any way we want. നമുക്കൊരു പ്രമാണമുള്ളതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Because we have a covenant, we thank the Lord. തിരുവചനത്തിലെ സത്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the truths in the word of God. എന്റെ പ്രമാണം എന്റെ അണ്ണാക്കിന് എത്ര മധുരമാണ്. Oh, your word is so sweet to my soul. ദൈവസാന്നിധ്യം അറിയുമ്പോഴാണ്. When you know the presence of God. നമ്മതി മറന്ന് ദൈവത്തിന് ആർപ്പെടുന്നത്. We will shout to the Lord. രണ്ട് ശമൂവേലിന്റെ പുസ്തകം. In 2 Samuel. ആറാം അധ്യായം. Verse chapter 6. നാം 13 തൊട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. 13 onwards. യഹോവയുടെ പെട്ടകം വരുന്നത് കണ്ടപ്പോൾ. As the ark of the Lord was coming in. ദാവീദ് തന്റെ എല്ലിയ രാജവസ്ത്രം മാറ്റി വെച്ചു. David put away his royal robes. തന്റെ എല്ലിയ തങ്ക കിരീടം താഴെ വെച്ചു. He put away his crown. കയ്യിലെ അധികാരത്തിന്റെ ചെങ്കോൽ മാറ്റി വെച്ചു. He put away his scepter of power. തന്റെ സിംഹാസനത്തിൽ നിന്ന് മാറി നിന്നു. He came out of his robe. പഞ്ഞി നൂലുള്ള ഒരു അങ്കി ധരിച്ചു. He put on a linen ephod. ഒരു ഭോഷനെ പോലെ. As a simple man. ഒരു ഭോഷനെ പോലെ. As an undignified man. പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്തു. He started to dance before the ark. ദൈവസാന്നിധ്യം വരുമ്പോൾ നാം മണ്ടന്മാരായി മാറും. Oh, when the presence of the Lord we become fools. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നു. That is how our fathers were. ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ. When the presence of the Lord came. ഇരുന്ന കൂരകൾ ഇരുന്ന കൂടാരങ്ങൾ മറന്നു. Oh, they forgot where they were sitting. ഇരുന്ന പായ് മറന്നു. They forgot the places to eat. ആഹാരം കഴിച്ചില്ലെന്ന കാര്യം മറന്നു. They forgot they did not eat. കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ പൈസ ഇല്ലെന്നുള്ള കാര്യം മറന്നു. They could not marry their children without money. ഇല്ലെന്നുള്ള കാര്യം മറന്നു. They forgot about education. നാളത്തേക്ക് സമ്പാദ്യം ഇല്ലെന്നുള്ള കാര്യം മറന്നു. They forgot they didn't have money for tomorrow. പക്ഷേ അവർ പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. But they danced before the ark of the Lord and worshiped him. ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു. Let me ask you in the spirit. നിങ്ങളുടെ സാഹചര്യം മറന്നു എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? How many of you will forget your circumstances and worship him? യഹോവയ്ക്ക് ആർപ്പിടുവിൻ. Shout to the Lord. ഇന്ന് പകൽക്കാലം മതി മറന്നു. Oh, forgetting ourselves. Make some noise in the house of the Lord. Make some noise in the house of the Lord. ദൈവത്തിന് മഹത്വം കൊടുക്കുക. Oh, give him the glory. ഒന്ന് ആർപ്പിടുമ്പോൾ. When you shout. നിങ്ങൾ പിശാചിന്റെ പദ്ധതികൾ പൊളിയും. Oh, we will defeat the power of the enemy. രണ്ട് നാം ആർപ്പിടുമ്പോൾ. The second when we shout. കെട്ടിപ്പൊക്കിയ മതിലുകൾ ഇടിഞ്ഞു വീഴും. The walls that are against us will fall down. മൂന്ന് നാം ആർപ്പിടുമ്പോൾ. Third when we shout. അടിച്ചമർത്തിയിരിക്കുന്ന അശുദ്ധ ശക്തികൾ ഇറങ്ങിയോടും. The powers of darkness will run away. നാല് നാം ആർപ്പിടുമ്പോൾ. Fourth when we shout. ഹല്ലേലൂയ. യഹോവയുടെ സാന്നിധ്യം നാം
തിരിച്ചറിഞ്ഞാണ് ഏർപ്പെടുന്നത് we will know the presence of the lord അഞ്ചാമത് fifth യെശയ്യാവ് 6-ന്റെ 4-ാം വാക്യം in isaiah chapter 6 verse 4 അറിയാവുന്ന വേദഭാഗമാണ് we know this portion ആലി യെശയ്യാവ് കാണുന്ന ദർശനമാണ് it is a vision of isaiah ആ ദർശനത്തിനകത്ത് in the midst of this vision അവൻ സ്വർഗ്ഗീയ ആരാധനയുടെ ഒരു ദർശനം കിട്ടുന്നു he sees a vision of heavenly worship അവിടെ ചില സാറാഫുകൾ ആരാധിക്കുന്നത് കാണുന്നു he sees how the seraphims worship എങ്ങനെയാണ് ആരാധിക്കുന്നത് how do they worship അവർക്ക് ആറ് ചിറകുണ്ട് they have six wings ആ രണ്ട് കൊണ്ട് അവർ മുഖം മൂടി two they cover their face രണ്ട് കൊണ്ട് പറന്ന് two they fly രണ്ട് കൊണ്ട് അവർ പാദം മൂടി two they cover their feet അവർ അന്യോന്യം വിളിച്ചു പറയുന്നു and they're declaring to each other ശൈനിയുടെ യഹോവ പരിശുദ്ധൻ 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 holy 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 is the lord almighty നാലാം വാക്യത്തിനെ വായിക്കുന്നു verse 4 we read അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരിപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു at the sound of their voice the doorposts and the threshold shook and the temple was filled with smoke ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ when we shout to the lord ആർപ്പുമ്പോൾ എന്ത് സംഭവിക്കുന്നു what happens when we give him the glory ഇരിക്കുന്ന സ്ഥലം ദൈവ തേജസ് കൊണ്ട് നിറയുന്നു oh the place that we sit is filled with the glory of the lord അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു the foundations are broken ഇളകത്തില്ലെന്ന് പറയുന്നത് ഇളകാൻ തുടങ്ങും things that will never be broken will be broken ചലിക്കത്തില്ലെന്ന് പറയുന്നത് ചലിക്കാൻ തുടങ്ങും things that was immovable will be movable അവിടെ ദൈവത്തിന്റെ തേജസ് പുക നിറയാൻ തുടങ്ങും the presence of the lord will be in the midst of it ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് there's something we need to pay സാറാഫുകൾ ആരാധിക്കുന്നത് how is the seraphims worshiping മുഖം മൂടിയും കൈകൊണ്ട് അല്ലേ കാലുമൂടിയുമാണ് they cover their feet and their face ഇന്നത്തെ സാഹചര്യമായിട്ട് വളരെ ചേർന്ന് പോകുന്നു it is very common with what we're doing എല്ലാവരും മുഖം മൂടി ദൈവത്തെ ആരാധിക്കുന്നു everyone is has a mask on in here praise the lord hallelujah സാറാഫുകൾ എന്നേ തുടങ്ങിയതാ ഈ മാസ്ക് വെച്ചുകൊണ്ടുള്ള വർഷം seraphim started the mask many centuries ago നമ്മൾ 2020 ൽ അല്ലേ ഇവരൊക്കെ കണ്ടുപിടിച്ചത് we started this in 2010 സ്വർഗീയ ആരാധന ഇങ്ങനെ തന്നെ but that is the heavenly worship തന്നെത്താൻ വെളിപ്പെടാതെ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് ആർപ്പ് എന്ന് പറയുന്നത് you don't show yourself but you show the lord and that is worship നമ്മുടെ മുഖം മിനുസമുള്ള മുഖവും തിളങ്ങുന്ന ചുണ്ടും കണ്ണും കാലും ഒന്നും അല്ല ദൈവത്തിന് വേണ്ടത് the lord doesn't want to see our beautiful faces അതിനുവേണ്ടിയല്ലേ ഇത്രയും സമയം കളഞ്ഞത് that is why you waste so much time അതിനുവേണ്ടിയല്ലേ ഇത്രയും പൈസ കളഞ്ഞത് that's why you waste so much money ഇപ്പോ അതെല്ലാം ലാഭമായിട്ടല്ലേ അതെല്ലാം ആലയത്തെ കൊണ്ടുവന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ അതെല്ലാം മാറ്റി വെച്ചിട്ട് but you could put away all of those and bring it to the church നാം നല്ലൊരു മാസ്ക് വെച്ചായിരിക്കുന്നത് you have a good mask on ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ this is what I'm saying നമ്മുടെ കണ്ണടഞ്ഞിരുന്നാലും even though your eyes are closed മുഖം മൂടിയിരുന്നാലും if your face is covered ഹൃദയം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം oh can you give glory with your heart ipc hebron ipc hebron you will want ഇരിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇന്ന് ചുറ്റുപാടിലും you cannot sit in the pew of this church പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് in the place that you are നിങ്ങളുടെ ആദരം ഉയർത്തി ആരാധിച്ചോ if you lift up your voice and praise ഇടം വലം ഇരിക്കുന്നവർ കാണുന്നില്ലെങ്കിലും even though the person next to you does not see അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ I call upon the Lord who does everything for me and supplies all my needs ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന as you're hearing the word of God നിങ്ങൾ ഏത് മുറിക്കകത്താണെങ്കിലും whatever room you're in ഒരുപക്ഷേ നിങ്ങൾ കിടക്കയിലായിരിക്കാം you might be in your bed വേദന കൊണ്ട് പുളയുന്ന ശരീരമായിരിക്കാം നിങ്ങളുടെ you might have pain in your body തകർന്ന മനസ്സായിരിക്കാം you might have a depressed heart ഉടഞ്ഞ ജീവിതമായിരിക്കാം you might have a broken life ഒരുപക്ഷേ കുറെ കഴിഞ്ഞായിരിക്കാം നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് you might hear this another time എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നു let me tell you in the spirit നീ ആർക്കുന്ന ആർപ്പിനാലെ oh by the shout of your voice നിന്റെ ആഗരത്തിന് പുറപ്പെടുന്ന സ്തോത്രത്താലെ by the praise from your lips നിന്റെ ശരീരം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയട്ടെ oh let your body be filled with his glory നിന്റെ കുടുംബം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയട്ടെ let your family be filled with his glory അടിസ്ഥാനങ്ങൾ ഇളകി മറിയട്ടെ oh let the foundations be shaken രോഗത്തിന്റെ വേരുകൾ അടിസ്ഥാനങ്ങൾ ഇളകി മറിയുന്നു oh the roots of sickness be removed അസമാധാനത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മറിയുന്നു the roots of the lack of peace be removed അന്ധകാരത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മറിയുന്നു the powers of darkness be removed ആരും കാണുന്നില്ലെങ്കിലോ even though no one sees നിന്റെ ആ ചിറകടി ഉണ്ടല്ലോ oh that wings ആ സ്തോത്ര സ്തരം ഉണ്ടല്ലോ oh that voice of praise സ്വർഗമഹത്വം വിളിച്ചിറക്കുവാൻ പര്യാപ്തമാണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം I thank the Lord for those who realize they can bring the presence of the Lord down in ഇന്ന് പകൽ കാലം ദേശം ഭയം കൊണ്ട് മരിക്കുമ്പോൾ as the fear is gripping the nation രോഗം ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ as sickness is all around ഞാൻ പ്രാർത്ഥിക്കുന്നു I am saying എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ can you pray with me ഞങ്ങൾ ദൈവത്തിന് ആർപ്പിടുമ്പോൾ as we declare ഇവിടെ ദൈവത്തിന്റെ പുക ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ oh let the glory of the Lord come അമേരിക്കയിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ let the glory come down on America അമേരിക്കയുടെ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ the environment of America the atmosphere of ഇന്ത്യയുടെ മുകളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ the atmosphere of India let it come down യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ let the atmosphere of Europe come down അറേബ്യൻ രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ the presence of the Lord come down in Arabian മുറിക്കകത്തിരുന്നുകൊണ്ട് in the inner room ആത്മാവിൽ
ചിറകടിച്ച് as you are in the world മുഖമമർത്തി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ if there is one saint crying out with tears ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ oh let the glory of the lord come down യഹോവയ്ക്ക് ആർപ്പിടുവി oh shout to the lord യഹോവയ്ക്ക് ആർപ്പിടുവി shout to the lord രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു I'm closing here അല്ല ആറാമതായിട്ട് sixth ഇനി ഒരു ആർപ്പ് വിളിയും കൂട കേൾക്കാറായി there is going to be a shout coming soon നമ്മതി പോലല്ല ഇംഗ്ലീഷ് ഗാനത്തിൽ കൂട കേട്ടതേ ഉള്ളൂ we heard that in the last english song മത്തായിയുടെ സുവിശേഷം 25 അധ്യായം in matthew 25 അതിന്റെ ആറാം വാക്യം verse 6 ഒരു ആർപ്പ് വിളി ഇവിടെ കേൾക്കാറായി there will be a shout heard soon ഓ മരണ നിലവിളി എല്ലായിടത്തും ഉയരുമ്പോൾ as the cries of death are going all around നിലവിളി എല്ലായിടത്തും ഉയരുമ്പോൾ there's voices of depression all around വിശുദ്ധന്മാർ കൊതിക്കുന്ന ഒരു ആർപ്പ് വിളിയുണ്ട് there is a shout that the saints of god are yearning for 10 കന്യകമാർ കേട്ടതുപോലെ as the 10 virgins heard മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പ് വിളിയുണ്ടായി there will be a shout that says let us meet the bridegroom നിങ്ങളെ വിളക്കിൽ ഇന്ന് രാവിലെ എണ്ണയുണ്ടോ you have oil in your lamp എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ do you have oil in your lamp are you ready നിർമ്മലമായ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ you have that beautiful clean clothes നിങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ നിങ്ങളുടെ അങ്കി വെളുപ്പിച്ചിട്ടുണ്ടോ have you are you washed in the blood of the lamb മേഘങ്ങളിൽ കാലൊച്ച കേൾക്കാറായി oh the voice of the lord is soon യേശു വരുന്നു എന്ന ആർപ്പ് വിളി oh the voice that the bridegroom is coming ഒരു ഭക്തന്റെ ചെവി കൊതിക്കുന്ന അതിനു വേണ്ടിയാ this is what the saint is waiting to hear ഒരു വിശുദ്ധന്റെ ഹൃദയം തുടിക്കുന്ന അതിനു വേണ്ടിയാ this is what a saint's heart is yearning for നമ്മുടെ കണ്ണുകൾ കൊതിക്കുന്ന അതിനു വേണ്ടിയാ this is what our eyes are looking for മേഘങ്ങളെ പേരാക്കി വരുന്ന എൻ്റെ യേശുവിനെ കാണുവാൻ our lord jesus will split the skies സഭയുടെ കാന്തനായ സഭയുടെ കാന്തനായ മണവാളനായ യേശു വരാറായി oh the groom of the church is coming soon കർത്താവിന്റെ ഗംഭീര നാദം കേൾക്കാറായി oh the trumpet shall sound soon പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കാറായി the voice of the lord will be ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങാറായി the trumpet of the lord will come മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കാറായി oh it is the time for the saints that are dead in christ ജീവനോടെ ഇരിക്കുന്ന സിദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കാറായി and those who are in christ will be risen up ഞങ്ങൾ പറന്നു പോകും ഞങ്ങൾ പറന്നു പോകും we will fly away we will fly away ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഞങ്ങൾ പറന്നു പോകും one of these days we will fly away ഞങ്ങൾ അക്കരെ നടത്താറായി we are going to reach the other shore we walk not by sight but by faith ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത് ഞങ്ങൾ വിശ്വാസത്താലല്ല we walk by faith not by sight ഇന്ന് ഞങ്ങൾ ഗലീലിയ വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നു we walk by faith today ഞങ്ങളുടെ വിശ്വാസം വിളിച്ചു പറയുന്നു lord we declare our faith താമസമിനാ ഈ യാത്ര തീരും oh for soon this journey will be over താമസമിനാ ഞങ്ങളുടെ യാത്ര തീരും soon our journey will be over ഏറെ നാളായി ഞങ്ങൾ കാണാൻ കൊതിച്ച oh the lord who we have been waiting for hallelujah യേശുവിന്റെ അടുക്കൽ ഞങ്ങൾ ചെല്ലും we will reach the other shore with jesus അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും we will see his face face to face ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും the lord will wipe away every tear from our eyes നടുവീർപ്പും ഓടിപ്പോകും all the pain and suffering will be gone നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടാകും oh eternal joy will be upon them യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസത്തോടെ മടങ്ങി വരും the saints of the lord will come back നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ you have this blessed hope ആർപ്പ് വിളി കേൾക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകത്തില്ലെന്ന പ്രത്യാശ നിങ്ങൾക്കുണ്ടോ you have the hope that when the trumpet sound you will not be left യേശുവിന്റെ വരവിനായി ഒരുങ്ങിയാട്ട് oh can you prepare yourself യഹോവയ്ക്ക് ആർപ്പിടുവിൻ oh declare and shout to the lord ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് ആർപ്പിട്ടാൽ shout to the lord while you're alive യേശുവിന്റെ മടങ്ങി വരവിന്റെ ആർപ്പ് നിങ്ങൾ കേൾക്കാതെ പോവില്ല then you will surely hear the coming of the lord's trumpet എന്നെ ഇന്ന് രാവിലെ കേട്ട ദൈവമക്കളെ ആരെങ്കിലും if anyone has heard me this morning ഈ കാഹളനാദത്തിനായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ if you are not prepared for the trumpet of the lord യേശുവിന്റെ വരവിനെ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ you're not ready for the എത്ര വിശുദ്ധ ജീവനം നിങ്ങൾ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് oh understand that you need to have a holy life അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലരായി ജീവിക്കൂ as he is holy we need to be holy യേശുവിനുള്ള പ്രത്യാശയിൽ ജീവിക്കൂ oh live in a hope of him കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ may the lord bless you all with these words നാം ഒരുമിച്ച് ഒരു ഗാനം പാടാൻ പോവുകയാണ് hallelujah എൻ പ്രിയ രക്ഷകൻ നീ ഹല്ലേലൂയ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടാറായി താമസമെന്ത് എന്നെ ചേർക്കുവാൻ യേശു വരാറായി പ്രത്യാശയുടെ കരങ്ങളടിച്ച് ആത്മാവിൽ പാടി നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയാലൻ ഇരുൾ നിറം മാറിയിടുമേ ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയാലൻ ഇരുൾ നിറം മാറിയിടുമേ ഓ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ തൻ കൂടവയിരുത്തുന്ന രാജാവ് വേഗം വരും രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ
സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരുശലേമിൻ തെരുവിലൂടെ കുരിശുമാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ, ഓ യെരുശലേമിൻ തെരുവിലൂടെ കുരിശുമാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മൂത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മൂത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ, ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ട് ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ട് ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തന്മയമില്ലായുഗം കാന്തരുമായി വാഴുമേ. സന്താപം തീർത്തിട്ടു അന്തമില്ലായുഗം കാന്തരുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ വേഗത്തിൽ വരും താൻ, താമസമെന്നിയേത്തിൽ വരും കാന്തയാമെന്നെയും ചേർത്തിടും കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യഹോവയ്ക്ക് ആർപ്പിടുവേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള ദൈവമേ, വിശുദ്ധ സഭായോഗമായി വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ കൂടെ സമർപ്പണത്തോടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ അവിടുത്തെ ജനത്തെ കർത്താവ് സഹായിച്ചു. ആരെങ്കിലും മനോനുറുക്കത്തോടും ഭാരത്തോടും രോഗത്തോടും കൂടെ ഇന്ന് പകൽ ആരാധനയിലായിരുന്നുവെങ്കിൽ ഈ ആരാധന അവർക്ക് അനുഗ്രഹവും വിടുതലുമായി തീർത്തനാൽ സ്തോത്രം. പാടുവാൻ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവ് ബലപ്പെടും. നല്ലപോലെ ഇൻസ്ട്രുമെന്റ് വായിപ്പാൻ അവരെ സഹായിച്ചല്ലോ. സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം കർത്താവ് ഭംഗിയായി ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാം കർത്താവ് ഭൂലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർക്ക് ഈ സന്ദേശവും ഈ ആരാധനയും എത്തത്തക്ക വിധം കർത്താവ് ഒരുക്കി എല്ലാ സാഹചര്യങ്ങൾക്ക് ആയിസ്തോത്രം. ആലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്ക് ആയിസ്തോത്രം. അവർക്ക് കർത്താവ് ഇതിൽ പങ്കുചേരുവാൻ കഴിയാതെ ഭവനത്തിൻ്റെ ഉള്ളറകളിലായിരിക്കുന്ന താമസം വിന കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വരത്ത
തക്കവണ്ണം കർത്താവ് വിദേശത്തിൻ്റെ സ്ഥിതികളെ മാറ്റണമേ. ഭയത്തിൻ്റെ ഭീതിയുടെ അവസ്ഥകൾ മാറിയിട്ട് ദൈവത്തിൻ്റെ തേജസ് പുക പോലെ ഇറങ്ങുന്ന ദിവസങ്ങളാക്കി മാറ്റണം. കർത്താവ് ഒരു പ്രാവശ്യം നിങ്ങളെ അനുഗ്രഹിച്ചാട്ട് ഈ ആഴ്ച ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ആലയത്തിലെല്ലാ കൂടുകളെയും കർത്താവ് സഹായിച്ചാട്ട് ജനം വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനോട് ഒരു പടിയും കൂടെ അടുത്ത് ജീവിക്കത്തക്കവണ്ണം സമർപ്പണമുള്ളവരായിരിക്കാൻ സഹായിച്ചാട്ട്. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അവിടുത്തെ തിരുമുഖ പ്രകാശം കൊണ്ട് ജനത്തെ സന്തോഷിപ്പിക്കണം. അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണം. സന്തോഷമുള്ളവരായിരിക്കാൻ സഹായിച്ചാട്ടെ. മഹത്വമെല്ലാം കർത്താവിനെ യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ അളവറ്റ കൃപയും തൻ്റെ ജനത്തെ ഐശ്വര്യമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ തുടർമാനമായ കാവലും സഹവാസവും എല്ലാ ദൈവമക്കളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും നമുക്ക് ജയവും സമാധാനം തന്ന കർത്താവിന് ആർപ്പിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. സ്റ്റേ സേഫ്. താങ്ക് യു.